ആദരണീയരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകന്മാർ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുകയും പുതിയ സംഘാടകരെ തിരഞ്ഞെടുത്ത് വരികയും ചെയ്യുന്ന സന്ദർഭമാണ് ഇത്. മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗ് പുതിയ കാലത്തേക്ക് ഈ മഹാപ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ചിന്തകളും പരിപാടികളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആദ്യം വരുന്ന ജില്ലാ കമ്മിറ്റി നാളെ കാസർഗോഡാണ്. ഈ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ആവേശത്തോടെ ഏറ്റെടുക്കുകയും വളരെ കൃത്യതയോടെ നടപ്പിലാക്കുകയും ചെയ്ത് ഒഴിഞ്ഞു പോകുന്ന കാസർഗോഡ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വത്തെ അഭിനന്ദിക്കുന്നതിന് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് ഒരു യുവജന പ്രസ്ഥാനമെന്ന നിലയിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗിൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ ഒട്ടേറെ പ്രാധാന്യങ്ങൾ അർഹിക്കുന്നതാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ല. നമ്മുടെ രാജ്യത്ത് പല സംഭവ വികാസങ്ങളും നടക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടായി, ഭരണമാറ്റമുണ്ടായി. അതിനനുസൃതമായി പുതിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച മാൻഡേറ്റ് ഏതു വിധേനയാണ് നിർവഹിക്കേണ്ടതെന്ന് വ്യക്തതയില്ലാതെ പഴയ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പാർട്ടി സെൽഭരണം അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു പിന്തുണയാണ് ജനങ്ങൾ നൽകിയത് എന്ന തെറ്റിദ്ധാരണയിൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗുകാരുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല, വർദ്ധിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം ഇടത് സർക്കാർ 100-ാം ദിവസം പൂർത്തീകരിക്കുന്ന വരുന്ന സെപ്റ്റംബർ 1 വഞ്ചനാദിനമായി ആചരിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്മാരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. 100-ാം ദിനം പൂർത്തീകരിക്കുമ്പോൾ അധികാരത്തിൽ വന്ന് ഈ 100 ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ ജനജീവിതം ദുസ്സഹമാക്കിയ ഇടത് സർക്കാരിനെതിരെയുള്ള കൃത്യമായ കുറ്റപത്രം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ ജനങ്ങളുടെ മുമ്പാകെ വെക്കാൻ പോകുകയാണ്. അത് സംബന്ധമായി കൂടുതൽ പറയേണ്ടതില്ല. ഇവിടെ നേരത്തെ ബഹുമാനിനായ ഷാജി അതിൻ്റെ ഒട്ടേറെ ഗൗരവമേറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈനംദിനം പത്രമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അതിനനുസൃതമായ ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്മാരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നാളെ പുതുതായി നേതൃത്വം ഏറ്റെടുക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി സെപ്റ്റംബർ 1 നടത്തുന്ന വഞ്ചനാദിനം എല്ലാ പഞ്ചായത്ത് തലത്തിലുമാണ് നടത്തുന്നത്. പ്രതിഷേധ സായാഹ്ന കൂട്ടായ്മകളാണ് സംഘടിപ്പിക്കുന്നത്. വളരെ ഭംഗിയായി നാളിതുവരെ ഏത് രീതിയിലാണോ ഇവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ നേതൃത്വം യൂത്ത് ലീഗിനെ മുന്നോട്ട് നയിച്ചത്, അതിനേക്കാൾ കൂടുതൽ ആവേശത്തോടുകൂടി ഈ സമര പോരാട്ടം ഏറ്റെടുത്ത് നടപ്പിലാക്കണം എന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ ഞാൻ ഉണർത്തുകയാണ്. വളരെ സങ്കീർണമായ രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങൾ നിലനിൽക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ
സംഘടനാ സമ്മേളനങ്ങളിൽ നടക്കുമ്പം പുതിയ കാലത്തേക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവന്ന് മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം എന്ന നിലയിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്മാർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം എന്തായിരിക്കണം എന്ന ഒരു ചർച്ചയാണ് ഈ സമ്മേളനങ്ങളിൽ ഉണ്ടാകേണ്ടതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നാളിതുവരെ നമ്മൾ കണ്ടുവന്ന പ്രവണതകളല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമ്മേളനത്തിലാണ് പങ്കെടുക്കുന്നത്. സമീപ ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രദേശത്തെക്കുറിച്ചാണ്. ആ ചർച്ചയുണ്ടാക്കുന്ന അതിൻ്റെ അനുരണനങ്ങൾ എത്ര വലുതാണ് എന്ന് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പരിശോധിച്ചാൽ മനസ്സിലാകും. നമ്മുടെ കേരളം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സവിശേഷത, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സവിശേഷത കേരളീയ സമൂഹത്തിൽ ഇഴുകിച്ചേർന്നുകൊണ്ട് ഒരു പതിത ജനവിഭാഗത്തെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 6.5 കാലമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുകയും അതിൽ ലക്ഷ്യം നേടുകയും വിജയം വരിക്കുകയും ചെയ്തു എന്നതാണ്. എന്തെല്ലാം പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ് നമ്മൾ നേരിടുന്നത്! സമുദായത്തിനകത്തു നിന്ന് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് മുതലാക്കിക്കൊണ്ട് മുസ്ലിം സമുദായത്തെയും മുസ്ലിം ലീഗിനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് വലിയ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംഘടനാ സമ്മേളനം നടക്കുമ്പം അടുത്ത ഒരു 6.5 കൂടി മുസ്ലിം ലീഗിനെ നയിക്കാൻ ബാധ്യതയുള്ള യുവജന വിഭാഗം എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുന്നത് അത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിച്ചു വന്നത്. ബഹുസ്വരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വരഭേദങ്ങളുടെ സാമൂഹിക ചുറ്റുപാടിനെയാണ് ബഹുസ്വരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ സമൂഹങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അവരുടെ ജീവിത രീതികൾ വെച്ചു പുലർത്താനും അവരുടെ ആചാരനിഷ്ഠകൾ അനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം ആശയങ്ങൾ കൈമാറുകയും പങ്കുവെക്കുകയും അവരവരുടെ അസ്തിത്വം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന മനോഹരമായ നിറഭേദങ്ങളുടെ ഒരു സംഗീതത്തെയാണ്, ഒരു സംഗീതാത്മകമായ ലോകത്തെയാണ്, ഒരു ഉദ്യാനത്തെയാണ് ബഹുസ്വരത എന്ന് വിളിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഇന്ത്യയിലെ ഏറ്റവും സവിശേഷതയാർന്ന പ്രാധാന്യമർഹിക്കുന്ന ഒരു ബഹുസ്വര സമൂഹമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നതാണ്. ഇവിടെ ഇസ്ലാം 14 മുമ്പേ, ഇസ്ലാം ലോകത്ത് അവതീർണമായത് മുതൽ ഈ കേരളത്തിൽ ഇസ്ലാം ഉണ്ട്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഇസ്ലാമിക സമൂഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചവരാണ്. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമുണ്ട്. ഇവിടുത്തെ ഹൈന്ദവ സമൂഹമോ ഇവിടുത്തെ ഇസ്ലാമിക സമൂഹമോ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമോ ബഹുസ്വരതയെ നിരാകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്കെടുത്ത് കാണിക്കാൻ കഴിയുന്നത്. ഇസ്ലാമിക സമൂഹം കേരളത്തിൽ ബഹുസ്വരതയില്ല, നിരാകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ലോകത്തെ ഏത് കോണിലും ഇസ്ലാമിക സമൂഹത്തിന് ബഹുസ്വരതയെ നിരാകരിക്കാൻ അവകാശമില്ല. നേരത്തെ ഷാജി പറഞ്ഞു, ബഹുസ്വരതയെ നാം വിശ്വസിക്കുന്ന അള്ളാഹു തന്നെ അംഗീകരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും ഒരേ മതവിശ്വാസികളാക്കാൻ എനിക്ക് കഴിയുമായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആന്റെ വചനമുണ്ട്, അള്ളാഹുവിന്റെ അധ്യാപനമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും മതവിശ്വാസികളാക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല, അള്ളാഹു അങ്ങനെ ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെ ബഹുസ്വരത നിലനിൽക്കണം, ബഹുസ്വരതയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് അതിൽ നിന്നും അർത്ഥമാക്കേണ്ടത്. മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ബഹുസ്വരത ഏറ്റവും കൂടുതൽ സവിശേഷമായി നിലനിൽക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സമൂഹം എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹമാണ്. ഹൈന്ദവ സമൂഹം ബഹുസ്വരതയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഹൈന്ദവതയുടെ മുഖമുദ്ര എന്ന് തന്നെ പറയുന്നത് ബഹുസ്വരതയാണ്. ബഹുസ്വരതയാണ് ഹൈന്ദവതയെ ഏറ്റവും മനോഹരമാക്കുന്നത്, ഹൈന്ദവ സമൂഹത്തെ ഏറ്റവും സുന്ദരമാക്കുന്നത് ബഹുസ്വരതയാണ്. എന്നാൽ അതങ്ങനെയല്ല. ഹൈന്ദവത എന്ന് പറയുന്നത് ഒരു ഏകശിലാ മതമായിരിക്കണം, ഒരു ഏകശിലാ രൂപമായിരിക്കണം എന്നാണ് RSS പ്രചരിപ്പിക്കുന്നത്. അത് യഥാർത്ഥ ഹൈന്ദവ ധർമ്മങ്ങൾക്ക് എതിരാണ്, യഥാർത്ഥ ഹൈന്ദവ സനാതന മൂല്യങ്ങൾക്ക് എതിരാണ്. ഞങ്ങൾ ഒറ്റ മതക്കാരായിരിക്കണം, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിരിക്കണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിൽ ഹൈന്ദവതയെ ഒരു ഏകശിലാ മതമായി അവതരിപ്പിക്കാൻ RSS ശ്രമിക്കുമ്പോഴാണ് സംഘർഷമുണ്ടാകുന്നത്. RSS അടിസ്ഥാനപരമായി ഹൈന്ദവതയുടെ എല്ലാ മൂല്യങ്ങളെയും നിരാകരിക്കുന്നു. ക്രൈസ്തവ സമൂഹവും താരതമ്യേന നമുക്കറിയാം അഹിംസയുടെ മതമെന്നറിയപ്പെടുന്ന, ശാന്തിയുടെ മതമെന്നറിയപ്പെടുന്ന, സമാധാനത്തിന്റെ മതമെന്നറിയപ്പെടുന്ന ക്രൈസ്തവതയും
ബഹുസ്വരതയെ നിരാകരിക്കുന്നവരല്ല ലോകത്ത്. പക്ഷെ മതത്തിന്റെ അധീശത്വം ലഭിച്ചപ്പോ ക്രൈസ്തവ സമൂഹവും ക്രൈസ്തവ മേധാവിത്വവും മതത്തെ അന്യമതത്തെ നിരാകരിക്കുകയും അന്യമതത്തെ ഉന്മൂലനം ചെയ്യാൻ ലോകത്ത് വലിയ അധിനിവേശ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതും നമുക്ക് കാണാം. അങ്ങനെയാണ് കുരിശുദ്ധങ്ങൾ എല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കേരളം എന്ന് പറയുന്നത് എല്ലാ മതത്തങ്ങളുടെയും അകക്കാമ്പായ ഈ ബഹുസ്വരതയെ ഉൾക്കൊണ്ടു നിൽക്കുന്ന ഒരു സമൂഹമാണ്. ഇവിടെ എല്ലാവരും എല്ലാ മതങ്ങളും ബഹുസ്വരതയെ ഉൾക്കൊണ്ടു. ഇസ്ലാം എന്ന് പറയുന്നത് 14 നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായ മതമാണ്. ആ ഇസ്ലാമിക സമൂഹം ബഹുസ്വരതയെ വളർത്തി വലുതാക്കുകയും ബഹുസ്വരയിൽ ഇഴുകി ചേർന്ന് ഈ ഇസ്ലാമിക സമൂഹത്തെ വളർത്തി വലുതാക്കുകയും ചെയ്തു. പിന്നെ ആ ബഹുസ്വരത വളർന്ന് മതസഹിഷ്ണുതയുടെ ഒരു പുതിയ സന്ദേശമായി മതേതരത്വം വളർന്ന് വലുതായപ്പോൾ ആ മതേതരത്വം സ്വീകരിക്കുകയും ജനാധിപത്യത്തെ സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ്. ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ മാർഗത്തിൽ ഒരു ജനവിഭാഗത്തെ സംഘടിപ്പിച്ചു എന്നതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം 1950 റിപ്പബ്ലിക് ആകുന്നത്. നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആകുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് ആയിട്ടായിരിക്കും മുന്നോട്ട് പോവുക, ഈ രാജ്യത്തെ പടുത്തുയർത്തുക എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചത്. എന്നാൽ ഇന്ത്യ 1950 റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് തന്നെ 1948 മദ്രാസിലെ രാജാജി ഹാളിൽ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ജനാധിപത്യ രാജ്യത്ത് അതിന്റെ ഭരണഘടനയിൽ മതേതരത്വവും ജനാധിപത്യവും എഴുതി വെക്കുന്നതിന് മുമ്പ് തന്നെ 1948 രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭരണഘടനയിൽ മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സവിശേഷത അറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് തൊട്ടറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലോകത്ത് അങ്ങനെ ഒരു സമൂഹമില്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജനാധിപത്യ മതേതര സമൂഹത്തെ നിലനിർത്തി എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ സവിശേഷത. ഇവിടെ ബഹുസ്വരത നിലനിൽക്കണമെന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രം നിലനിൽക്കേണ്ട ഒരു കാര്യമാണെന്ന് നാട്ടിലെ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് ഇന്ത്യയിൽ മാത്രം നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പിഴച്ചു പോകാനുള്ള, ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നു, ഇവിടെ മതേതരത്വം നിലനിൽക്കുന്നു, ഇന്ത്യയിൽ എങ്ങനെയും ജീവിച്ചു പിഴച്ചു പോകാനുള്ള ഒരു ഉപാധിയാണ് ജനാധിപത്യം മതേതരത്വം എന്ന് കരുതരുത്. ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യയിൽ നിലനിൽക്കണം. ജനാധിപത്യവും മതേതരത്വവും കേരളത്തിൽ ഉണ്ടാകണം. പക്ഷെ ജനാധിപത്യവും മതേതരത്വവും ഇറാനിലും വേണം. ജനാധിപത്യവും മതേതരത്വവും ഇറാഖിലും വേണം. ജനാധിപത്യവും മതേതരത്വവും സൗദി അറേബ്യയിലും വേണം. മതേതരത്വം സൗദി അറേബ്യയിലും വേണം. മതേതരത്വം ഇറാനിലും വേണം. മതേതരത്വം ഇറാഖിലും വേണം. ബഹുസ്വരത എന്ന് പറയുന്നത്, മതസഹിഷ്ണുത എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ മേഖലയിലും വേണം. സൗദി അറേബ്യയിൽ മതേതരത്വം വേണമെന്ന് പറയുമ്പോൾ അത് ആ മണ്ണിന് അന്യമായ ഒന്നല്ല. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന രാജ്യത്തിരുന്ന് തന്റെ രാജ്യം തന്റെ രാഷ്ട്രം ഭരണം നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ മദീനയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് മതേതരത്വമാണ്, മതസഹിഷ്ണുതയാണ്. പ്രവാചകന്റെ തീരുമാനങ്ങളിൽ പ്രവാചകന്റെ ഭരണത്തിൽ അന്തർലീനമായത് ജനാധിപത്യമായ മൂല്യങ്ങളാണ്, അതിന്റെ വിശ്വാസ തത്വസംഹിതകളാണ്. അപ്പോൾ മദീന മണ്ണിൽ സൗദിയുടെ മണ്ണിൽ മതേതരത്വം നിലനിന്നിട്ടുണ്ട് എങ്കിൽ സൗദിയിലും വേണം മതേതരത്വം, ഇറാനിലും വേണം മതേതരത്വം, ഇറാഖിലും വേണം മതേതരത്വം. അതുകൊണ്ട് തന്നെയാണ് ആ മതേതര ആശയങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ മുസ്ലിം ലീഗ് തങ്ങളുടെ ഭരണഘടനയിൽ ജനാധിപത്യവും മതേതരത്വവും എഴുതി വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സ്വീകരിക്കുന്നതിന് മുമ്പ് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാർഗത്തിൽ നമ്മൾ സംഘടിച്ചത്, നമ്മൾ പ്രവർത്തിച്ചത്. അതിന്റെ ബാലൻസ് ഷീറ്റ് എന്താണ്? അതിന്റെ ബാലൻസ് ഷീറ്റ് എന്താണ്? 6.5 പതിറ്റാണ്ടിലേറെ കാലമായി ഈ രാജ്യത്തെ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഒരു മുസ്ലിം സമൂഹം വേറെ എവിടെയുണ്ട്? ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു ന്യൂനപക്ഷ സമൂഹം ജീവിച്ചു വിജയിച്ച മുസ്ലിം ജനസമൂഹം. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ സാംസ്കാരിക മണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ പൊതുമണ്ഡലത്തിൽ ഇടമുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ വേണ്ടത്ര പ്രാതിനിധ്യമുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ ഭരണകാര്യങ്ങളിൽ നിർണായകമായ പങ്കാളിത്തമുണ്ട്. ലോകത്തെവിടെയെങ്കിലും ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു ന്യൂനപക്ഷ സമൂഹം ജീവിച്ചു വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്.
എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ ഭാവി മുസ്ലിങ്ങളെ സംഘടിപ്പിക്കാൻ, ഭാവി മുസ്ലിം ലീഗിനെ സംഘടിപ്പിക്കാൻ ലോകത്തിന്റെ ഏതെങ്കിലും കോണിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. ലോകത്തിന്റെ അന്താരാഷ്ട്ര തലത്തിൽ മറ്റു മുസ്ലിം രാജ്യങ്ങൾക്ക് മുമ്പിൽ, മറ്റു ബഹുസ്വര സമൂഹത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്യേണ്ട ഏറ്റവും നല്ല ഇടം അത് ഈ കേരളത്തിലേതാണ്. നിങ്ങൾക്ക് ആ ഇടം ഒരുക്കി തന്ന, അഭിമാനകരമായ ആസ്തിക്യം ഒരുക്കി തന്ന മഹാപ്രസ്ഥാനത്തിന്റെ പേരാണ് ഞാനും നിങ്ങളും നെഞ്ചോട് വെച്ചിട്ടുള്ള ഈ പച്ച പതാകയുമായി നിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കഴിഞ്ഞ 6.5 കാലം ആ അർത്ഥത്തിൽ ജീവിച്ചു പ്രവർത്തിച്ചു. മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? കഴിഞ്ഞ 6.5 കാലം നമ്മുടെ പൂർവ്വ സൂര്യകളായ നമ്മുടെ ദാർശനികന്മാരായ മഹാരഥന്മാരായ നേതാക്കന്മാർ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാർഗത്തിൽ ഈ രാജ്യത്ത് പ്രവർത്തിക്കുകയും ആ രാജ്യത്ത് പ്രവർത്തിച്ച് ഈ സമൂഹത്തെ വളർത്തി വലുതാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടുകൂടാ എന്ന ഏറ്റവും വലിയ ഒരു പ്രതിജ്ഞയാണ്, ഒരു തീരുമാനമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരോട് കാലം ആവശ്യപ്പെടുന്നത്. അത്ര എളുപ്പമാണ് കാര്യങ്ങൾ എന്ന് വിചാരിക്കരുത്. കേരളത്തിൽ വർഗീയത വ്യാപകമാണ്. ആരൊക്കെ എതിർത്താലും വർഗീയത വ്യാപകമാണ്. ഒരു അരക്ഷിതാബോധം ജനങ്ങളുടെ ഇടയിലേക്ക് ബോധപൂർവം സന്നിവേശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, മുസ്ലിങ്ങൾ ISISലേക്ക് ചേരുന്നു, മുസ്ലിങ്ങൾ വർഗീയത പ്രചരിപ്പിക്കുന്നു. എന്തോ AK-47 ബോംബുമായി കുറെ ചെറുപ്പക്കാർ തിരിച്ചു വരും, അവർ AK-47 തോക്കെടുക്കും, അവർ ബോംബ് പൊട്ടിക്കും, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും, സ്വൈര്യമായി ജീവിതം നയിക്കാൻ കഴിയില്ല, ഏത് സമയവും ഭരണഭയം ഉണ്ടാക്കുക എന്നതാണ് ISIS എന്ന് പറയുന്നത് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഒരു മരണഭയം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുമെന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം. ഇവിടുത്തെ മീഡിയ, ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, മറ്റു ആളുകൾ ഭരിക്കുന്നവർ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് നൽകി കഴിഞ്ഞു. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. വളരെ വേഗം വർഗീയത കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ISIS എന്ന് പറയുന്നത് എഡ്വേർഡ് സ്നോഡനെ പോലെയുള്ള ആളുകൾ വെളിപ്പെടുത്തിയത്. ISIS എന്ന് പറയുന്നത് മുഖ്യ ശത്രുവിനെ നേരിടാൻ ഒരു അപര ശത്രുവിനെ പ്രതിഭവമായി സൃഷ്ടിച്ചെടുക്കുക എന്ന സയണിസ്റ്റ് തന്ത്രമാണ് ISIS എന്നതിന്റെ പിന്നിലുള്ളതെന്ന് എഡ്വേർഡ് സ്നോഡനെ പോലെയുള്ള ആളുകൾ വെളിപ്പെടുത്തുകയുണ്ടായി. മുഖ്യ ശത്രുവിനെ നേരിടാൻ ഒരു അപര ശത്രുവിനെ നിർമ്മിക്കുക എന്ന സയണിസ്റ്റ് ഇസ്രായേൽ തന്ത്രം അത് വിജയിക്കുന്നു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രചരണം വ്യാപകമായി കൊഴുക്കുകയാണ്. മുസ്ലിങ്ങളെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കണമെന്നതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ വിട്ടുപോകുന്നതിനുള്ള കാരണം ഇസ്ലാമോ ഫോമിയാണ്. ആ സയണിസ്റ്റ് തന്ത്രം തന്നെയാണ് RSS ഇന്ത്യയിലും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യ ശത്രുവിനെ നേരിടാൻ ഒരു അപര ശത്രുവിനെ നിർമ്മിക്കുക എന്ന തന്ത്രം ബോധപൂർവം ശ്രമിക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ, യഥാർത്ഥ ഇസ്ലാമിന്റെ ഒരു യഥാർത്ഥ മാതൃകായോഗ്യമായ ഒരു ജീവിതം ജനങ്ങൾക്ക് പകർന്നു നൽകാൻ, നാളെ ഇതുവരെ എങ്ങനെയാണോ ബഹുസ്വരയിൽ ഇഴുകി ചേർന്ന് നമ്മൾ ജീവിച്ചത്, നമ്മുടെ അസ്തിത്വം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങൾ പണയപ്പെടുത്താതെ, നമ്മുടെ ചിഹ്നങ്ങൾ ആരുടെയും കാൽക്കീഴിൽ കൊണ്ടുപോയി അടിയറ വെക്കാതെ അഭിമാനകരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എങ്ങനെയാണോ എത്തിയത്, അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. R. Balakrishnapiള്ള എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് മുസ്ലിങ്ങളുടെ ബാങ്കിനെ കുറിച്ച് പറഞ്ഞത് വളരെ വിവാദമായി. R. Balakrishnapiള്ള എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് മുസ്ലിങ്ങളുടെ ബാങ്കിനെ കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാത്രമാണ് പള്ളികളിൽ നിന്നുള്ള ബാങ്ക് കേട്ടത് എന്ന രീതിയിൽ നടത്തിയ ഒരു പ്രസ്താവന വളരെ വിവാദമായി. R. Balakrishnapiള്ള അങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് ഏതെങ്കിലും ഒരു പൊതുയോഗത്തിലായിരുന്നുവെങ്കിൽ അദ്ദേഹം വലിയ ഏതോ ഒരു രാഷ്ട്രീയ കരുനീക്കം നടത്തുകയാണ് എന്ന് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. R. Balakrishnapiള്ള മുസ്ലിങ്ങളുടെ ബാങ്കിനെ കുറിച്ച് പത്രക്കാരോടോ മീഡിയയോടോ ആണ് ആ രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയതെങ്കിൽ അദ്ദേഹം എന്തോ രാഷ്ട്രീയ തന്ത്രം മെനയുകയാണ് എന്ന് നമുക്ക് കരുതാമായിരുന്നു. R. Balakrishnapiള്ള കേരളത്തിന്റെ ഒപ്പം നടന്ന ആളാണ്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. 1960 കേരള നിയമസഭയിൽ അംഗമായ ആളാണ്. തുടർന്ന് അങ്ങോട്ട് അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിന്റെ രാഷ്ട്രീയ ഉത്ഥാന പതനങ്ങളെ തൊട്ടറിഞ്ഞിട്ടുള്ള നേതാവാണ് R. Balakrishnapiള്ള. രാജ്യത്തെ ന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗത്തിന്റെ ബാങ്കിനെ കുറിച്ച് ഏറ്റവും നികൃഷ്ടമായ ഒരു പ്രഖ്യാപനം R. Balakrishnapiള്ള പരസ്യമായാണ് നടത്തിയത് എങ്കിൽ R. Balakrishnapiള്ള ഏതോ രീതിയിലുള്ള രാഷ്ട്രീയ കരുനീക്കം നടത്തുകയാണ് എന്ന് നമുക്ക് സമാധാനിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഒരു സമുദായ സംഘടനയുടെ രഹസ്യമായ യോഗത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ആരോ റെക്കോർഡ് ചെയ്തു,
എങ്ങനെയോ ലീക്കൌട്ടായി, അത് സോഷ്യൽ മീഡിയയിൽ വന്നു, അത് വ്യാപകമായി മാധ്യമങ്ങളിൽ വന്നു, വലിയ പ്രചാരണം നടത്തി. ആർ ബാലകൃഷ്ണപിള്ളക്ക് പിന്നെ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ പറയാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നു. ആർ ബാലകൃഷ്ണപിള്ള അങ്ങനെ സ്വയം ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുന്നത് വരെ കേരളത്തിലെ ജനങ്ങൾ കരുതിയത് ആർ ബാലകൃഷ്ണപിള്ളക്ക് ഭാങ്കാണ് എന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമുദായ സംഘടനയുടെ രഹസ്യമായ യോഗത്തിൽ എങ്ങനെയോ ലീക്കൌട്ടായത് പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് ലോകം അത് അറിഞ്ഞത്. പക്ഷെ പുറത്തു വരാത്ത, ലീക്കൌട്ടാകാത്ത എത്രയെത്ര ഇത്ര വർഗീയ പരാമർശങ്ങൾ നാട്ടിലെ ഓരോ സംഘടനയുടെയും സാമുദായിക സംഘടനയുടെയും ആളുകളുടെയും ഇടയിൽ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഗൗരവമേറിയ കാര്യം. ഇവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുന്നത്. ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ നീണ്ട 16-17 വർഷക്കാലം ഇരിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. MSF സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടങ്ങിയത് മുതൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ എനിക്കിരിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പച്ച പതാകയുണ്ടെങ്കിൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ, എനിക്ക് ഉറപ്പായും പറയാൻ സാധിക്കും ആ 18 വർഷവും ഇന്നേവരെ അന്യമതത്തിനെതിരെ ഒരു കറുത്ത വാക്ക് പോലും ഉച്ചരിക്കുന്നത് ഈ വിനീതൻ കേട്ടിട്ടില്ല. അകത്തും പുറത്തും സുതാര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഇന്നേവരെ കേട്ടിട്ടില്ല അന്യ സമുദായത്തെ കുറിച്ച് ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്നത് മാത്രമാണ് കേട്ടിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഇരിക്കുന്നവരുടെ നാക്കും കാതും സുഹൃദം ചെയ്തതാണ് എന്ന തിരിച്ചറിവുണ്ടാകണം ഈ നാട്ടിലെ മറ്റു മതേതര വിശ്വാസികൾക്ക്. നമ്മൾ അങ്ങനെ സുതാര്യത നിലനിർത്തി പോന്നിട്ടുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്കും അത് തന്നെയാണ് നാളെയുള്ള ഉത്തരവാദിത്തം. ഈ നാട്ടിലെ ഓരോ മതസംഘടനയും ആ പന്ഥാവിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. ആ സുതാര്യത ഈ നാട്ടിലെ ഒരു സമുദായ സംഘടനക്ക് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രഹസ്യ യോഗത്തിൽ പറഞ്ഞതിന്റെ പേരിൽ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ കഴിയണം. സമുദായ സംഘടനകൾക്ക് കഴിയണം, മറ്റ് സംഘടനകൾക്ക് കഴിയണം. ഈ നാട് വളർത്തി വലുതാക്കിയത് തകർക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ഇതാണ് കാലം ആവശ്യപ്പെടുന്നത്. അപ്പോൾ വളരെ വേഗം ഈ രീതിയിലുള്ള വർഗീയത പ്രചരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വർഗീയത പ്രചരിപ്പിക്കുന്നത്? വല്ലാത്തൊരു കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ലോകം വല്ലാതെ മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അറിവിന്റെ വിസ്ഫോടനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അറിവാണ് പ്രശ്നം, അറിവാണ് പ്രശ്നം. ഏത് അറിവാണ് ആർജിക്കുന്നത് എന്നാണ് പ്രശ്നം. അറിവിന്റെ വിസ്ഫോടനങ്ങൾ നടക്കുന്നു ഓരോ നിമിഷവും. നിങ്ങളുടെ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റിൽ, മൊബൈൽ ഫോണിൽ ഓരോ നിമിഷവും പുതിയ പുതിയ അറിവുകൾ വന്നെത്തുന്നു. നിങ്ങളത് വിരൽ തുമ്പിലൂടെ ആ അറിവുകൾ സ്വായത്തമാക്കുന്നു. അതുമാത്രമല്ല, പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന നിങ്ങളുടെ അപ്പോഴത്തെ മനോഭാവം അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഒരു പുതിയ പോസ്റ്റ് ഇടുന്നു. അത് കിട്ടുന്നയാൾക്ക് ഇതിലെന്തോ കാര്യമുണ്ടെന്ന് കരുതുന്നു. അയാൾ തൻ്റെ സുഹൃത്തിനെ അത് ഷെയർ ചെയ്യുന്നു. അതിലെ സത്യം എന്ത്? സത്യവും അസത്യവും വിവേചിച്ചറിയുന്നില്ല, നെല്ലും പതിരും തിരിച്ചറിയുന്നില്ല. ആ അത് അസത്യമാകട്ടെ സത്യമാകട്ടെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു വരുന്നു. പിന്നെ ഒരുപക്ഷെ അസത്യമായ ഒന്ന് സത്യമായി സംഭവിക്കുന്നു. ലോകത്ത് സംഭവിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ വർഗീയത പ്രചരിപ്പിക്കുന്നു. നേരത്തെ ഷാജി പറഞ്ഞു, എന്തുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് നാട്ടിലെ NDFകാരെ അൺഫ്രണ്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്, ഇന്റർനെറ്റിലാണ്. ഇന്റർനെറ്റാണ് പ്രശ്നം, സോഷ്യൽ മീഡിയ ആണ് പ്രശ്നം. അതാണ് ഏറ്റവും കൂടുതൽ നാട്ടിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ്. അതുകൊണ്ടാണ് RSS-നെയും NDF-നെയും അൺഫ്രണ്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇന്ന് കാണുന്ന ഈ കേരളം, ഇന്ന് കാണുന്ന ഇന്ത്യ എന്താണ് മുസ്ലിം ലീഗ് എന്നറിയില്ല. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരോട് ഒരു കാര്യം ഞാൻ ഉണർത്തട്ടെ. നാളെ ഇതുവരെ നമ്മൾ മുസ്ലിം യൂത്ത് ലീഗിനെ കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നു, മുസ്ലിം ലീഗിനെ കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നു. മുദ്രാവാക്യങ്ങൾ നടത്തി, പൊതുസമ്മേളനങ്ങൾ നടത്തി, പ്രസംഗങ്ങൾ നടത്തി. പക്ഷെ അത് മതിയാകില്ല, അത് മതിയാകില്ല പുതിയ കാലത്ത്. ഈ പച്ച പതാക എന്ത് എന്ന്, എന്താണ് മുസ്ലിം ലീഗ് എന്ത് എന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഈ നാട്ടിലെ മറ്റു ജനവിഭാഗങ്ങളുടെ, ഈ നാട്ടിലെ ഹൈന്ദവ സമൂഹത്തിന്റെ പുതിയ തലമുറയെ കൂടി മുസ്ലിം ലീഗ് എന്തെന്ന് പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഈ നാട്ടിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർക്ക്. അങ്ങനെയാണ് നമ്മൾ നാളെ ഇതുവരെ പ്രവർത്തിച്ചത്. എന്തുകൊണ്ട് പഠിപ്പിക്കേണ്ടി വരുന്നു? പുതിയ തലമുറക്കറിയില്ല. എന്തുകൊണ്ട് ഇന്ത്യ വിഭജിച്ചു എന്ന് അവർക്കറിയില്ല. എങ്ങനെ പാകിസ്ഥാൻ ഉണ്ടായി എന്നറിയില്ല. പാകിസ്ഥാൻ നേടിയെടുത്തത് നിങ്ങളല്ലേ എന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു ചെറുപ്പക്കാരോട് ചോദിച്ചാൽ എല്ലാ ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന, എല്ലാ വാട്സപ്പും ഉപയോഗിക്കുന്നവർ വാ പിളർന്ന് നിൽക്കും. എങ്ങനെ പാകിസ്ഥാൻ രൂപീകരിച്ചു? പാകിസ്ഥാൻ രൂപീകരിച്ചതിൽ ജിന്നക്ക് എന്തു പങ്ക്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് എന്ത് പങ്ക്? ഡിവൈഡഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ അതിന്റെ അത് കൊണ്ടുവന്നത് എങ്ങനെ? എന്താണ് മൗലാന അബുൽ കലാം ആസാദിന്റെ പങ്ക്? എന്താണ് ഈ നാട്ടിലെ അലി സഹോദരന്മാരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ പങ്ക്? എന്താണ് മലബാറിലെ പോരാട്ടത്തിന്റെ ചരിത്രം? എന്താണ് മുസ്ലിം ധീര ദേശാഭിമാനികൾ അവർ ആർക്ക് വേണ്ടിയാണ് പടപൊരുതിയത്? ആരാണ് അലി മുസ്ലിയാർ? ആരാണ് വാരിയെ കുഞ്ഞമ്മദ് ഹാജി? ഗാന്ധിയെ കൊന്നത് ആര്?
ആർക്കുമറിയില്ല. നിങ്ങളല്ലേ ഇന്ത്യ വിഭജിച്ചത് എന്ന് ചോദിച്ചാൽ പാഠപുസ്തകങ്ങളിൽ നമുക്ക് പഠിക്കാം, ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കാം. പക്ഷേ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ചരിത്ര പുസ്തകങ്ങളും പാഠപുസ്തകങ്ങളും വികലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്ന് മനസ്സിലാക്കും, എവിടെ നിന്ന് അറിവ് ലഭിക്കും? ഗാന്ധിയെ കൊന്നത് ആര്? ലാരി കോളിൻസും ഡൊമിനിക് റാപ്പിലി ലാപ്പിയറും എഴുതിയ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ഗ്രന്ഥകൃതി വായിച്ചാൽ അറിയാം ഇന്ത്യ വിഭജനത്തിന്റെ കാര്യങ്ങൾ. പുതിയ തലമുറ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച്? വളരെ വേഗം വർഗീയത വ്യാപിക്കുകയാണ്, എല്ലാവർക്കും വർഗീയമായ ഒരു ചുറ്റുപാട്. നമ്മളിങ്ങനെ ഒരു നാട്യത്തിലൂടെയാണ്, സൗഹാർദ്ദം ഒരു നാട്യമാണ്. നമ്മൾ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, നമ്മൾ പതിവിൽ രീതിയിൽ കാണുന്ന നമ്മുടെ ഹൈന്ദവ സുഹൃത്തിനെ കാണും, ക്രൈസ്തവ സുഹൃത്തിനെ കാണും, അവരുമായി പുഞ്ചിരിക്കും, അവരുമായി അഭിവാദ്യം ചെയ്യും. പക്ഷേ അങ്ങനെ പുഞ്ചിരിക്കുമ്പോഴും അഭിവാദ്യം ചെയ്യുമ്പോഴും നമ്മൾക്ക് അവരോട് ഒരു സംശയമാണ്, അതിലുപരി അവർക്കും നമ്മളോടൊരു സംശയമാണ്. ബോംബുണ്ടോ കയ്യിൽ? AK-47 കൊണ്ടുവരുമോ? ലോകത്തെ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരിവിടെയല്ലേ? കേരളമുണ്ടായത് കേരളത്തിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ലോകത്ത് മാതൃകയായ ഒരു മുസ്ലിം സമൂഹത്തെ വളർത്തി വലുതാക്കിയ പാരമ്പര്യമാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിനുള്ളതെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരുടെ നാളത്തെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ അറിയണം കേരളത്തെ കുറിച്ച്, കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങളെ കുറിച്ച്. നിങ്ങൾ പഠിക്കണം അയ്യങ്കാളിയെ കുറിച്ച്, ഇന്ന് കാണുന്ന കേരളമുണ്ടാക്കിയ നവോത്ഥാന നായകന്മാരെ കുറിച്ച്. അയ്യങ്കാളിയെ കുറിച്ച് അറിയില്ല? ഇന്റർനെറ്റിൽ പരതുന്നവർക്ക്, ഫേസ്ബുക്കിൽ പരതുന്നവർക്ക് കേരളമുണ്ടാക്കിയ മഹാനായ ശ്രീനാരായണ ഗുരുദേവനെ അറിയില്ല? ചട്ടമ്പി സ്വാമികളെ അറിയില്ല? മന്നത്ത് പത്മനാഭനെ അറിയില്ല? പണ്ഡിറ്റ് കറുപ്പനെ അറിയില്ല? കൃഷ്ണാദി ആശാനെ അറിയില്ല? വക്കം മൗലവിയെ അറിയില്ല? ഹമദാനി തങ്ങളെയും മക്തി തങ്ങളെയും അറിയില്ല? സൈനുദ്ദീൻ മക്ദൂമിനെ അറിയില്ല? വളിയങ്കോട് ഉമർ ഖാദിയെ അറിയില്ല? ഖാലി മുഹമ്മദിനെ അറിയില്ല? എന്നിട്ടോ ഓരോ നിമിഷവും നേർക്കുനേർ പോരാട്ടമാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ വർഗീയ പ്രചാരണമാണ് നടക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്? 2011 നടന്ന കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ RSS രാഷ്ട്രീയ സംഘടനയായ BJP RSS ഈ കേരളത്തിൽ 4 സീറ്റുകളിലാണ് 20,000+ വോട്ടുകൾ ലഭിച്ചത്. 4 സീറ്റുകളിലാണ് 20,000+ വോട്ടുകൾ ലഭിച്ചത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, മുഖ്യശത്രുവിനെ നേരിടാൻ ഒരു അപരശത്രുവിനെ നിർമ്മിക്കുക എന്നത് സയണിസത്തിന്റെയും ഫാസിസത്തിന്റെയും രീതിശാസ്ത്രമാണ്. കേരളത്തിലേക്ക് വർഗീയത ഇറക്കുമതി ചെയ്യുകയാണ്. മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, മുസ്ലിങ്ങൾ വലിയ വർഗീയവാദികളാണ്. മുസ്ലിം ലീഗിനെ മുൻനിർത്തിയും അത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ 2011 തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിലാണ് BJP 20,000+ വോട്ടുകൾ ഉണ്ടായത്. എന്നാൽ തൊട്ടു മുമ്പ് നടന്ന 2016 തിരഞ്ഞെടുപ്പിൽ 73 സീറ്റുകളിലാണ് 25,000+ വോട്ടുകൾ BJP നേടിയത്. 73 സീറ്റുകളിൽ 27 സീറ്റുകളിൽ 30,000+ വോട്ടുകളുണ്ട് BJP എന്ന് പറയപ്പെടുന്ന RSS രാഷ്ട്രീയ സംഘാടനത്തിന്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ബോധപൂർവമുള്ള ഈ ശ്രമങ്ങൾ വളരെ വേഗം വർഗീയത ഇവിടേക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കണ്ടേ? നമുക്ക് കേരളത്തെ നിലനിർത്തണ്ടേ? കേരളത്തിന്റെ ബഹുസ്വരതയിൽ പരസ്പരം ലയിച്ചു ചേർന്ന് വിവിധ മതങ്ങളുടെ ഐക്യം കാത്തു സൂക്ഷിക്കണ്ടേ? അത് നഷ്ടപ്പെടുമ്പോ മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ ഈ സംഘടനാ സമ്മേളനത്തിൽ പ്രതിജ്ഞ എടുക്കേണ്ടത്. നമുക്ക് ലഭിക്കുന്ന വലിയ ഉത്തരവാദിത്തത്തെ കുറിച്ച് അത് കൃത്യമായി മനനം ചെയ്യുകയും എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ രൂപപ്പെടുത്തുകയും അതിനനുസൃതമായ പ്രതിജ്ഞയുമാണ് മുന്നോട്ട് പോകാൻ എടുക്കേണ്ടത്. എവിടെയാണ് കുഴപ്പം? മുസ്ലിം ലീഗിനെ കൊണ്ടാണോ കുഴപ്പം? മുസ്ലിം ലീഗിനെ കൊണ്ടാണോ കേരളത്തിൽ വർഗീയത ഉണ്ടായത്? ഇസ്ലാമിനാണോ കുഴപ്പം ലോകത്ത്? അതിനു മുമ്പും RSS രാഷ്ട്രീയ സംഘാടനത്തിന് അംഗബലമില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? 1925 മുതൽ RSS പ്രവർത്തിക്കുന്നു. മുസ്ലിം ലീഗിനെ കൊണ്ടാണോ സംഭവിച്ചത്? ചില ആളുകൾ പറയും 5-ാം മന്ത്രി, മുസ്ലിം ലീഗിന്റെ 5-ാം മന്ത്രി കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ ലീഗ് അടക്കമുള്ള ഒരു മുന്നണി ഭരിക്കുമ്പോ മുസ്ലിം ലീഗ് 5-ാം മന്ത്രി ചോദിച്ചത് കൊണ്ടാണ് ഏറ്റവും വലിയ വർഗീയ വികാരമുണ്ടായത് എന്നതാണ്, ധ്രുവീകരണം ഉണ്ടായതാണ്. അങ്ങനെയാണോ? അങ്ങനെയല്ല. 5-ാം മന്ത്രി എന്നത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ളതല്ല. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം 20 ജനപ്രതിനിധികളെയാണ്. ജനാധിപത്യത്തിലും മതേതരത്വത്തിലും അന്തസ്സോടെ അഭിമാനത്തോടു കൂടെ പ്രവർത്തിച്ച് വിശ്വസിച്ച് ഈ നാട്ടിലെ ഹൈന്ദവർ, ഈ നാട്ടിലെ ക്രൈസ്തവർ, അവരുടെ കൂടെ പിന്തുണയോടുകൂടെ 20 ജനപ്രതിനിധികൾ ഉണ്ടായപ്പോ മുസ്ലിം ലീഗിന്റെ ന്യായമായ ഒരു രാഷ്ട്രീയ ആവശ്യം, ആ രാഷ്ട്രീയ ആവശ്യമാണ് മുസ്ലിം ലീഗ് ഉന്നയിച്ചത്. അങ്ങനെ ഉന്നയിച്ച് 5-ാം മന്ത്രി വല്ലവ് ചോദിച്ചപ്പോ അത് മുസ്ലിങ്ങൾക്ക് മസ്ജിദ് അനുവദിക്കുന്നതിനല്ല, അത് മുസ്ലിങ്ങൾക്ക് യതീം ഖാനകൾ അനുവദിക്കുന്നതിനല്ല, അത് മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മദ്രസകൾ അനുവദിക്കുന്നതിനല്ല. ഈ നാട്ടിലെ ഹൈന്ദവരുടെ, ഈ നാട്ടിലെ ക്രൈസ്തവരുടെ, ഈ നാട്ടിലെ മത ജനവിഭാഗങ്ങളുടെ പുരോഗതിയും അവരുടെ വിശ്വാസ ആചാരങ്ങൾ പാലിക്കുന്നതോടൊപ്പം അവർക്ക് അർഹമായ അവകാശങ്ങൾ വീതം വെച്ച് നൽകുന്നതിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്.
നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്, ഈ പാവപ്പെട്ട ജനത ഞങ്ങളുമുണ്ട് മുഖ്യധാരയിൽ. അങ്ങനെ വേണം അധികാരത്തെ. അങ്ങനെയാണ് മുസ്ലിം ലീഗ് കണ്ടത്, ആ മന്ത്രിസ്ഥാനമാണ് ചോദിച്ചത്. അത് കണ്ടാണോ വർഗീയത ഉണ്ടാക്കിയത്? അതിന്റെ പേരിൽ ഒരുപാട് പ്രചരണങ്ങൾ നടത്തി. ഈ ആർ എസ് എസിന്റെ പ്രചാരണത്തിന് രാഷ്ട്രീയത്തിൽ അകത്തും പുറത്തും നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ധ്രുവീകരണ ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതുകൊണ്ടല്ല, മുസ്ലിം ലീഗിനെ കൊണ്ടാണ് വർഗീയത ഉണ്ടായതെങ്കിൽ, മുസ്ലിം ലീഗിന്റെ അധികാര പങ്കാളിത്തമാണ് വർഗീയത ഉണ്ടായെങ്കിൽ, നിങ്ങൾ തിരിച്ചറിയണം. മുസ്ലിം ലീഗ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ, തൊട്ട് മുമ്പ് നടന്ന അധികാരത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയല്ല മുസ്ലിം ലീഗ്. ആ കഴിഞ്ഞ അഞ്ചാം മന്ത്രിയുള്ളപ്പോൾ ആദ്യത്തിൽ അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ചോ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ്, കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ നിലനിന്ന രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മാറ്റി നിർത്തിയ, വേണമെങ്കിൽ ഇന്ന് നിലവിലുള്ള ആർ എസ് പിക്ക് കൂടി മാറ്റി നിർത്തിയാൽ ശേഷിക്കുന്ന ഏക പ്രബല കക്ഷി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗ് ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല, കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. മുസ്ലിം ലീഗിൽ വർഗീയത ആരോപിച്ചിട്ടുണ്ട്, നിങ്ങൾ വർഗീയ പാർട്ടിയാണ്, നിങ്ങളെ മാറ്റി നിർത്തേണ്ടവരാണെന്ന്. ഇതിനേക്കാൾ ഭയാനകമായ വർഗീയ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ മുസ്ലിം ലീഗിനെതിരെ വർഗീയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. 1957 സഖാവ് EMS സർക്കാർ വന്നപ്പോ ആ ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വരികയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് സെൽ ഭരണം അടിച്ചേൽപ്പിക്കുകയും ചെയ്തപ്പോ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അന്ന് കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ PSP ചേർന്ന് വിമോചന സമരം നടത്തിയപ്പോ ആ വിമോചന സമരത്തിൽ പങ്കാളിത്തം വഹിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പിന്നെ 1959 ആ ഗവൺമെന്റ് പിരിച്ചുവിട്ടതിന് ശേഷം കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയും PSP മുസ്ലിം ലീഗും ഒറ്റ മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. ഭൂരിപക്ഷം ലഭിച്ചപ്പോ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, മുസ്ലിം ലീഗിൽ അംഗമായ ഒരാൾക്ക് മന്ത്രിസ്ഥാനം നൽകില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോ മഹാനായ KM CD സാഹിബിന്റെ വ്യക്തിത്വം കൊണ്ട് മാത്രം ഒരു സ്പീക്കർ സ്ഥാനം നൽകിയപ്പോ മഹാനായ KM CD സാഹിബ് സ്പീക്കറായി 60 സ്പീക്കറാകുകയും 61 മരണപ്പെടുകയും ചെയ്തപ്പോ ആ സ്ഥാനത്തേക്ക് പിന്നീട് പാർട്ടി മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ നിർദ്ദേശിച്ചപ്പോ അന്നത്തെ കോൺഗ്രസ് ദുർഗാപൂർ പ്രമേയം ഉയർത്തിപ്പിടിച്ച് വർഗീയ കക്ഷിയായ മുസ്ലിം ലീഗിൽ അംഗമായ ഒരാൾക്ക് സ്പീക്കർ പദവി നൽകില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ കരളിന്റെ കഷ്ണമായ ഈ പാർട്ടിയുടെ അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് എനിക്കൊരു സ്ഥാനവും അധികാരവും വേണ്ട എന്ന് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് പ്രഖ്യാപിച്ചപ്പോ പ്രിയപ്പെട്ട കോയ, ഇത് പാവപ്പെട്ട സമൂഹത്തിന് ഉയർന്നു വരാനുള്ള, അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്. അതുകൊണ്ട് നിന്റെ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ടെങ്കിലും നീ ഈ സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ബാഫക്കീത്തങ്ങളും ഖൈദമില്ലത്തും ഒക്കെ പറഞ്ഞപ്പോ അന്ന് CH മുഹമ്മദ് കോയ സാഹിബ് സ്പീക്കറായി അധികാരത്തിൽ വന്നു എങ്കിൽ, സ്പീക്കറായി സ്ഥാനം ഏറ്റെടുത്തുവെങ്കിൽ തുപ്പിയൂരിയ കോയ എന്ന് ആക്ഷേപം ഉന്നയിച്ചെങ്കിൽ അന്ന് തുടങ്ങി മുസ്ലിം ലീഗ്. പിന്നീട് ആ CH വിദ്യാഭ്യാസ മന്ത്രിയായി, പിന്നീട് ആഭ്യന്തരമന്ത്രിയായി, പിന്നീടോ വളർന്നു വലുതായി. പക്ഷെ അപ്പോഴൊന്നും മുസ്ലിം ലീഗിനെ മുൻനിർത്തി ഇവിടെ RSS വളർന്നില്ല, ഇവിടുത്തെ മറ്റു വർഗീയ ശക്തികൾ വളർന്നില്ല. CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞാൽ CHM കോയ, C ഫോർ ക്രൈസ്റ്റ്, H ഫോർ ഹിന്ദു, M ഫോർ മുസ്ലിം, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് CH മുഹമ്മദ് കോയ സാഹിബിന്റെ നേതൃത്വത്തിൽ പടിപടിയായി ഈ സമൂഹം വളർന്നു വലുതായത്. മുസ്ലിം ലീഗിനെ ചൊല്ലി ഇവിടെ വർഗീയത വളർന്നില്ല, മുസ്ലിം ലീഗിനെ ചൊല്ലി വർഗീയത വളർന്നില്ല, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് വർഗീയത വളർന്നത്? മുസ്ലിം ലീഗ് കൃത്യമായ തീരുമാനങ്ങൾ എടുത്തു, സമുദായത്തിനകത്തും പുറത്തുമുള്ള വർഗീയതയെ കൃത്യമായി ചെറുത്തു തോൽപ്പിച്ചു മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന ഈ മഹാപ്രസ്ഥാനം. RSS 1925 മുതൽ പ്രവർത്തിക്കുന്നു. RSSനെ മുസ്ലിം ലീഗ് എതിർത്തിട്ടുണ്ട്, RSSനെ മുസ്ലിം ലീഗ് എതിർത്തിട്ടുണ്ട്. അറബിക്കടലിൽ മുസല്ലിയിട്ട് നമസ്കരിച്ചാലും RSSനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് CH പ്രഖ്യാപിച്ചു. പുള്ളിപ്പുലിയുടെ പുള്ളി മാറിയാലും RSSന്റെ വർഗീയത മാറില്ല എന്ന് CH പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ല അനുവദിച്ചാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പൽ വന്നടുക്കുമെന്ന് RSSകാർ പറഞ്ഞപ്പോ ആ പടക്കപ്പലിനെ തടുക്കാൻ ഇന്ത്യൻ പട്ടാളത്തിന് ശേഷിയില്ലെങ്കിൽ ആ പട്ടാളത്തെ പിരിച്ചുവിട്ടേക്കു, ഞങ്ങൾക്ക് ജില്ല വേണമെന്ന് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് പ്രഖ്യാപിച്ചു. RSSനെ എതിർക്കാൻ അത്ര രൂക്ഷമായ പ്രസംഗം അതിനുശേഷവും അതിനു മുമ്പും ഇന്ത്യയിൽ ഒരു നേതാവും നടത്തിയിട്ടില്ല. എന്നിട്ട് RSS ഇവിടെ വളർന്നില്ല, വളർന്നത് മുസ്ലിം ലീഗാണ്. ഇവർ കൊള്ളാവുന്നവരാണ്, ഇവർ വിശ്വസിക്കാവുന്നവരാണ്, ഇവർ നാടിന് ഗുണം ചെയ്യുന്നവരാണ്. ഇവരുടെ പേരിൽ മുസ്ലിം ഉണ്ടായിക്കൊള്ളട്ടെ, ഇവരുടേത് പച്ച പതാകയായിക്കൊള്ളട്ടെ, ഇവരുടെ പിന്തുണക്കാം എന്ന കരുതിയിൽ ഇവിടുത്തെ ക്രൈസ്തവർ, ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇവിടുത്തെ ഹിന്ദുക്കൾ എല്ലാവരും മുസ്ലിം ലീഗിനെ പിന്തുണച്ചു. സമുദായത്തിന്റെ അകത്ത് നിന്ന് RSSനെ മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് പുറത്തു നിന്നുള്ള ഭൂരിപക്ഷ വർഗീയതയെ എതിർത്തു എന്ന് മാത്രമല്ല, സമുദായത്തിനകത്തു നിന്നുമുള്ള വർഗീയതയെയും കൃത്യമായി
ചെറുത്തു തോൽപ്പിച്ചു മുസ്ലിം ലീഗ്. ഇന്ന് എൻ ഡി എഫിനെ കുറിച്ച് നേരത്തെ ഷാജി പറഞ്ഞു, ഇന്ന് എസ് ഡി പി എന്ന് പറയപ്പെടുന്ന ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി. ഞാൻ വിചാരിക്കുന്നില്ല പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ എസ് ഡി പി എന്ന് പറയപ്പെടുന്ന സംഘടനയിൽ ആകർഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷേ എസ് ഡി പി എന്ന് പറയുന്നത് എന്താണ്? ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംഘടനാ സമ്മേളനം നടക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വിരസതയുണ്ടെങ്കിലും ആവർത്തിച്ച് പറയണം, എസ് ഡി പി എന്ന് പറയുന്നത് തൊട്ടു മുമ്പ് പോപ്പുലർ ഫ്രണ്ടാണ്, അതിനു മുമ്പ് എൻ ഡി എഫ് ആണ്, അതിനു മുമ്പ് തൈമയും കൈമയുമാണ്, അതിനു മുമ്പ് സിമിയാണ്, അതിനു മുമ്പ് സിമി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം സിമി ഉയർത്തിയപ്പോ അങ്ങനെ പരസ്യമായി ആ മുദ്രാവാക്യം വിളിക്കേണ്ടതില്ല, അകത്ത് രഹസ്യമായി വിളിച്ചാൽ മതി എന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള തർക്കം കൊണ്ട് സിമി പുറത്തു പോകുകയും പിന്നീട് ഉണ്ടാക്കിയ അവരുടെ വിദ്യാർത്ഥി വിഭാഗമാണ് എസ് ഐ ഒ എന്ന് പറയുന്നത്. അന്ന് മുതലേ ആരംഭിച്ചതാണ്, അന്ന് മുതലേ ആരംഭിച്ചതാണ്. ഐ എസ് ഐ എസ് എന്ന് പറയപ്പെടുന്ന വലിയ ഭീകരവാദം നാട്ടിൽ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനു മുമ്പേ നാട്ടിൽ വർഗീയതയെ സമുദായത്തിനകത്ത് നിന്ന് എന്ത് വില കൊടുത്തും ചെറുത്ത് തോൽപ്പിച്ച പാരമ്പര്യമാണ് മുസ്ലിം ലീഗിന് ഉള്ളത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അന്നേ എതിർത്തു മുസ്ലിം ലീഗ് എന്ന് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ. എന്നാൽ മുസ്ലിം ലീഗിന്റെ സവിശേഷത എന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ ഒരു ഭരണം ഉണ്ടാകാൻ പാടുള്ളൂ, ഒരു ഒരു മുസ്ലിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുകയുള്ളൂ, മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് ഒരു രാഷ്ട്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഇസ്ലാമിന് അന്യമായ രീതിയിൽ ഇസ്ലാമിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ച ജമാഅത്തെ ഇസ്ലാമി അബുൽ അല മൗദൂദിയുടെയും സയ്യിദ് കുത്തുബിന്റെയും ഹസ്റൽ ബന്നയുടെയും ശരീഅത്തിന്റെയും പ്രത്യയശാസ്ത്രം. എന്നാൽ മുസ്ലിം ലീഗിന്റെ സവിശേഷത എന്താണ്? നമ്മൾ കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്, ധീര മുജാഹിദിൻ ചോരയിൽ മുക്കി ചരിത്രം എഴുതുന്നു ഇസ്ലാം, നവനൂറ്റാണ്ടിൻ രഥം തെളിക്കാൻ ഉണർന്നെണീക്കുക നാം. 1979 1980 കേരളത്തിൽ കേട്ട ജമാഅത്തെ ഇസ്ലാമിയുടെയും നേരത്തെ പറഞ്ഞ അനുബന്ധ യുവജന വിദ്യാർത്ഥി വിഭാഗത്തിന്റെയും മുദ്രാവാക്യമായിരുന്നു. 1979 ഈ കേരളത്തിൽ ഒരു മതരാഷ്ട്രവാദത്തിന്റെ പ്രചാരകരായി ജമാഅത്തെ ഇസ്ലാമി മാറിയപ്പോ അന്നും മുസ്ലിം ലീഗിന് ഒരു സന്ദേശമുണ്ട്. 1979 എന്ന് പറയുന്നത് അത്ര നിസ്സാരമായി കേട്ട് കളയേണ്ട ഒരു വർഷമായി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ കരുതരുത്. 1979 സോവിയറ്റ് യൂണിയൻ എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മേധാവിത്വം സാമ്രാജ്യത്വം മുസ്ലിങ്ങളുടെ നാടായ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തുന്നത് ചെമ്പടയുടെ അധിനിവേശം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസത്തിനെതിരെയുള്ള ഏറ്റവും വലിയ വിരോധം കത്തി നിന്ന കാലമാണ്, അതൊരു പ്രകോപനമാണ്. മുസ്ലിങ്ങളുടെ നാടിൽ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം, കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പടപൊരുതാൻ ആഹ്വാനം ചെയ്യുമ്പോൾ അന്ന് അഫ്ഗാനിസ്ഥാനിൽ 1979 കമ്മ്യൂണിസ്റ്റ് ആധിപത്യം വന്നപ്പോ അതേ 1979 ഇവർ പറയുന്ന ഇസ്ലാമിന്റെ പേരിൽ ഒരു വിപ്ലവം ആയത്തുള്ള ഖമൈനിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ നടന്നത്. അത് വലിയ ആവേശം. ഒരു ഭാഗത്ത് മുസ്ലിം രാജ്യം കമ്മ്യൂണിസ്റ്റുകൾ അടിമപ്പെടുത്തിയപ്പോ അതൊരു പ്രകോപനം, മറ്റൊരിടത്ത് ഇസ്ലാമിക വിപ്ലവം നടന്നപ്പോ അതൊരു ആവേശം. എന്നാൽ എന്റെ ചെറുപ്പക്കാർ, മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ തിരിച്ചറിയണം, അതേ 1979 അപ്പുറത്തെ ഇസ്ലാമിക അഭിനിവേശം നിലനിൽക്കുമ്പോ, ഇപ്പുറത്തെ ഇസ്ലാമിന്റെ പ്രകോപനം നിൽക്കുമ്പോ, ഈ ബഹുസ്വര സമൂഹത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിച്ച്, മതേതരത്വത്തിൽ വിശ്വസിച്ച്, ഇതര മതജന വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടെ ഒരു മുസ്ലിം, ഒരു ന്യൂനപക്ഷ പ്രതിനിധി ലോകത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത 1979 ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് മുസ്ലിം ലീഗിന്റെ മാർഗം. ആ മാർഗത്തിലാണ് നമ്മൾ സംഘടിച്ചത്. നമ്മൾ കൃത്യമായി സമുദായത്തിന് അകത്തുമുള്ള തീവ്രവാദത്തെയും വർഗീയതയെയും കൃത്യമായി ചെറുത്തു തോൽപ്പിച്ചു. ഞാൻ വിചാരിക്കുന്നില്ല പുതിയ എസ് ഡി പി കാർ, പുതുതായി ചെറുപ്പക്കാർ എസ് ഡി പിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നു. നമ്മുടെ നസീറുദ്ദീനെ നഷ്ടപ്പെട്ടു, നസീറുദ്ദീനെ നഷ്ടപ്പെട്ടു. എസ് ഡി പിക്കാരാണ് കുത്തി കൊലപ്പെടുത്തി നമുക്ക് എല്ലാവർക്കും അറിയാം. കുറ്റ്യാടിയിലെ വേളത്തിൽ നസീറുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ എൻ ഡി എഫിൽ ചേരാൻ വൈമനസ്യം പ്രകടിപ്പിച്ചത് കൊണ്ട് മാത്രമാണ്, ഞാനില്ല നിങ്ങളുടെ സംഘടനയിലേക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം. മുസ്ലിം ലീഗിന്റെ യോഗം നടക്കുമ്പോ, മുസ്ലിം ലീഗിന്റെ യോഗം ചോർത്തുന്നതിന് വേണ്ടി ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവച്ചപ്പോ ആ മൊബൈൽ എറിഞ്ഞടച്ചു എന്നതാണ് കുറ്റം. അതിനാണ് നസീറുദ്ദീനെ കൊലപ്പെടുത്തിയത്. നിങ്ങൾ മനസ്സിലാക്കണം, നസീറുദ്ദീനെ കൊലപ്പെടുത്തിയ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു കേരള പോലീസ്. അവരുടെ പ്രായം പത്രത്തിൽ നമ്മൾ വായിച്ചു, 40 വയസ്സ് 45 വയസ്സ് 40 വയസ്സ് 45 വയസ്സ്. 40-കാരനും 45-കാരനുമാണ് 22-കാരനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഇളം ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നത്.
ഞാൻ വിചാരിക്കുന്നില്ല പുതിയ ചെറുപ്പക്കാർ എൻ ഡി എഫ് എന്ന് പറയപ്പെടുന്ന എസ് ഡി പി എന്ന് പറയപ്പെടുന്ന സംഘടനയിലേക്ക് പോകുകയാണ് എന്ന്. എൻ ഡി എഫ് പോരാട്ട വീര്യമാണ് ഉണ്ടാക്കിയത്. അവർ പറഞ്ഞു വാ, നാട്ടിലെ ക്രമികളെ എല്ലാം വിളിച്ചു, നിങ്ങൾ വാ, എന്നിട്ട് വാ, എന്നിട്ട് നമസ്കരിക്കും. നമസ്കരിച്ചാൽ മാത്രം പോരാ, സുബഹി ജമാഅത്തായി നമസ്കരിക്കണം. സുബഹി ജമാഅത്തായി നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള മഹല്ല ജമാഅത്തിൽ പോയാൽ പോരാ, 7 കിലോമീറ്റർ അപ്പുറത്ത് ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾ പോയി സംസാരിക്കുക, നിങ്ങൾ പോയി നമസ്കരിക്കണം. ആരാണ്? നാട്ടിലെ ക്രിമിനലുകൾ, നാട്ടിലെ കള്ള് ഷാപ്പുകൾ കയറി ഇറങ്ങുന്നവർ, നാട്ടിലെ ലൈംഗിക അരാജകത്വം നയിക്കുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും ഇടപെട്ടവർ, ക്വട്ടേഷൻ സംഘങ്ങൾ, കൊലയാളികൾ, അവരെ കൊണ്ടുവന്ന് ഇസ്ലാമാക്കി മാറ്റി അവരുടെ കയ്യിൽ ആയുധമെടുത്ത് പോരാട്ട വീര്യം അവരിൽ അടിച്ചേൽപ്പിച്ച് ഇസ്ലാമിന് വേണ്ടി പോരാടാൻ സംഘടിപ്പിച്ചവർ. അങ്ങനെയല്ലേ നിങ്ങൾ ആളുകൾ മാറ്റിയത്? ഇപ്പോൾ എൻ ഡി എഫ് പോയി, എസ് ഡി പി ആയി, ജനാധിപത്യം സ്വീകരിച്ചു, മതേതരത്വം സ്വീകരിച്ചു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, വോട്ടുകൾ ചോദിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ മനസ്സിലാകും എത്രമാത്രം പിന്തുണയുണ്ടെന്ന്. ഈ ആളുകൾ എവിടെ പോയി? ഞങ്ങൾ അന്നേ പറഞ്ഞു ഈ മാർഗം ശരിയല്ല. ഈ ആളുകൾക്ക് നിങ്ങൾ ആയുധം എടുത്തു കൊടുത്ത് മരണാഭിനിവേശം ഉണ്ടാക്കിയാൽ അത് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും? സിയാബുദ്ദീൻ സർദാർ ലോകത്തിലെ ഏറ്റവും ആധുനികനായ ഒരു മുസ്ലിം ചിന്തകനാണ്. മുസ്ലിം സംസ്കാരത്തെ കുറിച്ചും മുസ്ലിങ്ങളുടെ മനോഹരമായ ജീവിതത്തെ കുറിച്ചും മുസ്ലിങ്ങളുടെ ഉദ്യാനപൂർണമായ അവരെ അതിന്റെ സംസ്കാരത്തെ കുറിച്ചൊക്കെ മനോഹരമായി എഴുതുന്ന സിയാബുദ്ദീൻ സർദാർ. ഇവരുടെയൊക്കെ ഏറ്റവും വലിയ, നേരത്തെ പറഞ്ഞ മൗദൂദിയുടെയും ഹസ്നുൽ ബന്നയുടെയും പ്രത്യയശാസ്ത്രമായ ഈജിപ്തിലെ ബ്രദർഹുഡ്, ഈജിപ്തിലെ ബ്രദർഹുഡ് എന്ന് മുർസിയുടേതാണ്. അത് ജനാധിപത്യം സ്വീകരിച്ചു, മതേതരത്വം സ്വീകരിച്ചു, അറബ് വസന്തം എന്ന് വിളിച്ചു, പിന്നീട് മുർസിയെ സൈന്യം കൊണ്ടുപോയി ജയിലിലിട്ടു. അതൊക്കെ വേറെ കാര്യം. ആ ബ്രദർഹുഡ് മരണാഭിനിവേശമാണ്. ജനാധിപത്യത്തെയും മതേതരത്തെയും നിരാകരിച്ചുകൊണ്ട് സംഘടിപ്പിക്കുമ്പോ ആ ബ്രദർഹുഡിന്റെ ഒരു നേതാവിനോട് സിയാബുദ്ദീൻ സർദാർ നടത്തുന്ന ഒരു ചർച്ചയുണ്ട്. സിയാബുദ്ദീൻ സർദാർ ബ്രദർഹുഡിന്റെ നേതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ പ്രവർത്തകന്മാരുടെ മുഖത്ത് വല്ലാത്തൊരു ആവേശമാണല്ലോ, വല്ലാത്തൊരു ആവേശമാണല്ലോ, എന്തിനുള്ള ആവേശം? സിയാബുദ്ദീൻ സർദാർ ചോദിച്ചപ്പോ ബ്രദർഹുഡിന്റെ നേതാവ് പറഞ്ഞത് ഇസ്ലാമിനോടുള്ള ആവേശമാണ്, ഇസ്ലാമിന് വേണ്ടി പോരാടാൻ, ഇസ്ലാമിന് വേണ്ടി പൊരുതി മരിക്കാനാണ്. അപ്പോൾ സിയാബുദ്ദീൻ സർദാർ ആ ബ്രദർഹുഡിന്റെ നേതാവിനോട് ചോദിച്ചു, എങ്കിൽ നിങ്ങൾ ഈ ആവേശം മുതലാക്കി ഒരു ഇസ്ലാമിക വിപ്ലവം നടത്തി ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചാൽ ഇവരുടെ ഈ മരണാഭിനിവേശം, ഇവരുടെ ആവേശം, ഈ ഭരണത്തിനുള്ള അഭിനിവേശം നിങ്ങൾ എവിടെ കൊണ്ടുപോയി ചെലവഴിക്കും, എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും? ബ്രദർഹുഡിന്റെ നേതാവിന് മറുപടി ഉണ്ടായില്ല. നിശബ്ദനായി ഞങ്ങൾ പറയുന്നത് നാട്ടിലെ കണ്ട ക്രിമിനലുകളെയും ക്വട്ടേഷൻ സംഘത്തെയും ഇസ്ലാമിന് വേണ്ടി പോരാടാൻ വേണ്ടി സംഘടിപ്പിച്ച അതേ ആളുകൾ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ സ്വീകരിച്ചപ്പോ അതേ ക്രിമിനലുകൾ അവരാണ് നസറുദ്ദീനെ കൊലപ്പെടുത്തിയത്. 40 കാരൻ 45 കാരൻ, 1990കളിലെ 20 കാരനും 25 കാരനും അവരാണ്. ഞാൻ വിചാരിക്കുന്നില്ല പുതിയ 20 കാരനും 25 കാരനും പോകുന്നുണ്ട് എന്ന്. എന്നിട്ട് ഇപ്പൊ നസറുദ്ദീൻ കൊല്ലപ്പെട്ടതിന് ശേഷം അസ്ലം എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരനെ, കോടതി വെറുതെ വിട്ട ചെറുപ്പക്കാരനെ സി പി എം കപാലികന്മാർ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയപ്പോ നേരത്തെ ഷാജി പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ നേർക്ക് എടുക്കുകയാണ്, മുസ്ലിം ലീഗിന്റെ നേർക്ക് എടുക്കുകയാണ്. ഞങ്ങൾ സംരക്ഷിക്കാം, ഞങ്ങളുണ്ട് കൂടെ. ഞാൻ അടിവരയിട്ട് കൊണ്ട് പറയുന്നു, നമ്മൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്, നമ്മൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്, നമ്മൾ സി പി എമ്മിനോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്, നമ്മൾ ആർ എസ് എസിനോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്, നമ്മൾ നാട്ടിലെ എൻ ഡി എഫുകാരോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് നീതി എങ്ങനെ വാങ്ങിക്കൊടുക്കണമെന്ന് ലീഗുകാർക്ക് അറിയാം. നാട്ടിൽ ജനാധിപത്യമുണ്ടെങ്കിൽ, നാട്ടിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിക്കണം, ഈ എൻ ഡി എഫ് ആരാച്ചന്മാർക്ക് അച്ചാരം കൊടുക്കേണ്ട ഗതികേട് ഈ സംഘടനയ്ക്ക് വന്നാൽ അന്ന് അവസാനിപ്പിക്കും ഈ പണി. നാട്ടിൽ മുസ്ലിം ലീഗും നാട്ടിലെ മുസ്ലിം യൂത്ത് ലീഗും അതിന്റെ ആവശ്യമില്ല, മുതലെടുപ്പ് നടത്തുകയാണ്. എന്തിനാണ് നസറുദ്ദീനെ കൊലപ്പെടുത്തിയത്? ഞങ്ങൾ ആവർത്തിച്ച് പറയും. ആരാണ് നസറുദ്ദീൻ? നസറുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മഗ്രിബ് നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിയതാണ്. മഗ്രിബ് നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് വുദു ചെയ്ത് അംഗസ്നാനം നടത്തി ഹൃദയ ശുദ്ധി വരുത്തിയ, മനസ്സും ശരീരവും ശുദ്ധി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ. നമ്മൾ അവസാനം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മരിക്കുമ്പോ നമ്മുടെ ചുണ്ടിൽ ആ മന്ത്രമുണ്ടാകണമെന്നാണ്, ആ മന്ത്രമുണ്ടാകണമെന്നാണ്. അങ്ങ് കുറ്റ്യാടിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോ മരണ വെപ്രാളത്തിനിടയിൽ കൊണ്ടുപോകുന്നവരോട് മരണത്തിന്റെ വേദന അസഹനീയമാണ് കേട്ടോ, സഹിക്കുന്നില്ല. പക്ഷേ അപ്പോഴും എന്റെ മാതാപിതാക്കളോട് പൊറുക്കലിനെ കുറിച്ച് പറയണം. അങ്ങനെയാണ് യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് ആർക്ക് വേണ്ടി? കോൺഗ്രസ് നാട്ടിലെ സി പി എമ്മിനോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്, നാട്ടിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ചെറുപ്പക്കാർ. എല്ലാ ജീവനും വിലയുള്ളതാണ്. പക്ഷേ ഈ നസറുദ്ദീന്റെ ജീവൻ
ഈ നസറുദ്ദീന്റെ ജീവൻ നേരത്തെ സിയാവുദ്ദീൻ സർദാർ ചോദിച്ചപ്പോൾ ഉത്തരമുട്ടിയ അതേ മരണാഭിനിവേശം ഇത് തന്നെയല്ലേ? ISIS എന്ന പേരിൽ ലോകത്ത് ഒരുപാട് അക്രമം നടക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മസ്ജിദിൽ മസ്ജിദ് നബവിക്ക് നേരെ ബോംബ് സ്ഫോടനം നടത്തിയ ISIS പള്ളിയിൽ നിന്ന് വുളു ചെയ്ത് അംഗസ്നാനം ചെയ്ത് പുറത്തിറങ്ങുന്ന നസറുദ്ദീനെ കുത്തിക്കൊലപ്പെടുത്തിയ NDFകാരനും രണ്ടും ഒരേ മാനസിക വിഭ്രാന്തിയല്ലേ? ഇതെവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും? ഇതെവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും? ഞാൻ പറഞ്ഞു വന്നത് ലീഗ് അകത്തു നിന്നുള്ള വർഗീയതയെയും തീവ്രവാദത്തെയും എതിർത്തിട്ടുണ്ട്. ലീഗ് പുറത്തു നിന്നുള്ള വർഗീയതയെയും തീവ്രവാദത്തെയും എതിർത്തിട്ടുണ്ട്. ലീഗിനെ കൊണ്ടല്ല നാട്ടിൽ വർഗീയത വന്നത്, ലീഗിനെ കൊണ്ടല്ല. പിന്നെ എങ്ങനെയാണ് അത് നമുക്ക് പരിശോധിക്കാൻ കഴിയണം, കൃത്യമായി കഴിയണം. നമുക്ക് കേരളം അന്യാധീനപ്പെട്ടുകൂടാ, നമുക്ക് ഹിജറ പോകാൻ കഴിയില്ല. നമുക്ക് ഇവിടെ ജീവിക്കണം, ഇവിടെ മരിക്കണം. നമ്മുടെ പൂർവികന്മാർ ഇവിടെ ജനിച്ചു, ഇവിടെ ജീവിച്ചു, ഇവിടെ മരിച്ചുവെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കണം. പുതിയ ലോകം അതിവേഗം മാറി. എന്റെ കുട്ടികൾ ഇന്റർനെറ്റിലാണ് അവർ ലോകത്തെ നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കുന്നത്. മനുഷ്യന്റെ മൊബിലിറ്റിയിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു വിപ്ലവമാണ് ഇന്റർനെറ്റ് യുഗം എന്ന് പറയുന്നത്, IT എന്ന് പറയുന്നത്. എണ്ണയുടെ കണ്ടുപിടുത്തം അതിനു മുമ്പുള്ള ഒരു വിപ്ലവമായിരുന്നു. പെട്രോളിയം എക്കോണമി, അതിന്റെ അതീശത്വം അറബ് പെർഷ്യൻ ഗൾഫ് നാടുകളിൽ ഉണ്ടായപ്പോൾ അവിടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള സാമ്രാജ്യത്തിന്റെ താല്പര്യം, അതാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനു മുമ്പ് കമ്മ്യൂണിസവും മുതലാളിത്തവും ഉണ്ടായി. അതിനു മുമ്പ് കൽക്കരിയുടെയും ഇരുമ്പിന്റെയും നൂൽനൂൽപ്പിന്റെയും കണ്ടുപിടുത്തം ബ്രിട്ടൻ കോളനികളാക്കി. മനുഷ്യന്റെ മുന്നോട്ടുള്ള ഓരോ ഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബ്രിട്ടൻ കോളനികൾ ഉണ്ടാക്കി മുതലാളിത്ത സാമ്രാജ്യത്തിന് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ തൊഴിലാളികളുടെ വർഗ്ഗങ്ങളുടെ വിപ്ലവത്തിന്റെ പേരിൽ കമ്മ്യൂണിസം മുതൽ ചെയ്ത അതൊരു വിപ്ലവമായിരുന്നു. പിന്നെ കമ്മ്യൂണിസം നശിച്ചു, ശീതയുദ്ധം വന്നു, പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആയി, പെട്രോളിയം ഇക്കോണമിയും തീർന്നു. പുതിയ യുഗം, പുതിയ യുഗത്തിൽ വിവരങ്ങൾ പഠിക്കുന്നു, ഇന്റർനെറ്റിൽ വിവരം പഠിക്കുന്നു. എല്ലാവരും ഖുർആൻ സെർച്ച് ചെയ്യുന്നത് ഇന്റർനെറ്റിലാണ്, എല്ലാവരും ഹദീസ് പഠിക്കുന്നത് ഗൂഗിളിലാണ്. ഗൂഗിളിൽ നിന്ന് പഠിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്നാണ് CH മുഹമ്മദ് കോയ സാഹിബ് മുസ്ലിം വിദ്യാർത്ഥികളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് MSF പ്രവർത്തിക്കുമ്പോൾ പഠിക്കുക, 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 മനസ്സിലായി, പക്ഷെ വീണ്ടും പഠിക്കുക. അതെന്താണ് പഠിക്കുക? പഠിക്കുക, വീണ്ടും പഠിക്കുക. അത് പഠിച്ചതിന്റെ പുറത്തു നിന്ന് പുതുതായി പഠിക്കലാണോ? അത് പഠിച്ചത് തന്നെ വീണ്ടും ആവർത്തിച്ചു പഠിക്കലാണോ? ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആ ക്രാന്തദർശിയായ ആ നേതാവിന്റെ ആപ്തവാക്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക. അധ്യയനം നടത്തണം, അനധ്യയനം നടത്തണം. അനധ്യയനം നടത്തിയാൽ മാത്രം പോരാ, റീലേൺ ചെയ്യണം. അതാണ് പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക. ഇന്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പഠിച്ചാൽ പോരാ, അത് അൺലേൺ ചെയ്യണം, അനധ്യയനം ചെയ്യണം. എന്നിട്ടോ ഹൃദയം കൊണ്ട് റീലേൺ ചെയ്യാൻ കഴിയണം. ഇൻസ്റ്റാൾ ചെയ്താൽ പോരാ, അൺഇൻസ്റ്റാൾ ചെയ്യാൻ കൂടി പഠിക്കണം. കാസർഗോഡ് നിന്ന് 21 ചെറുപ്പക്കാർ പോയി. വളരെ വിവാദമാണ്, വളരെ വിവാദമാണ്. അവർ എവിടേക്ക് പോയെന്നറിയില്ല. ഞാനിപ്പോൾ കാസർഗോഡാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് പറയുന്നതിൽ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എവിടേക്കാണ് പോയത്? എന്തന്വേഷിച്ചാണ് അവർ പോയത്? അവർ ISIS പോയതെന്ന് യാതൊരു സ്ഥിരീകരണവും ഇല്ല. രാജ്യത്തിന്റെ സർക്കാരോ രാജ്യത്തെ കേരളത്തിന്റെ പോലീസോ അങ്ങനെ യാതൊരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. അന്വേഷണം നടക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു ചാനൽ പുറത്തുവിട്ട വോയിസ് ക്ലിപ്പ് ഉണ്ട്. ISIS ചെറുപ്പക്കാർ ISIS കേരളത്തിലെ 21 ചെറുപ്പക്കാർ പോയതെന്ന് സ്ഥിരീകരണമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ച, രാജ്യത്തോട് കൂറു പ്രഖ്യാപിക്കാൻ നിർബന്ധിക്കപ്പെട്ട, തങ്ങളുടെ മക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാജ്യത്തോട് കൂറു പ്രഖ്യാപിക്കാൻ നിർബന്ധിക്കപ്പെട്ട മാതാപിതാക്കൾ, ഞാൻ അവരെ സല്യൂട്ട് ചെയ്യുന്നു, അവരെ അഭിവാദ്യം ചെയ്യുന്നു. അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, അവരുടെ വേദനയിൽ പങ്കുചേരുന്നു. പക്ഷെ 21 ചെറുപ്പക്കാർ എവിടേക്കാണ് പോയത്? ഈ 21 ചെറുപ്പക്കാർ പോയതിന്റെ വോയിസ് ക്ലിപ്പ് വന്നു. അത് വാട്സപ്പിൽ അത് ഒരു പോലീസിന് കൊടുത്തത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പുറത്തുവിട്ടു. ഞാനത് വളരെ താല്പര്യപൂർവ്വം കേട്ടു. ഡോക്ടറാണ്, എഞ്ചിനീയർമാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പഠിക്കുകയാണ് ഇന്റർനെറ്റിൽ. എല്ലാ പഠനവും നടത്തി, എല്ലാ വിവരവും നടത്തി, ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് എല്ലാം പഠിക്കാം. മനോഹരമായ പനിനീർപ്പൂവിനെ കുറിച്ച് അതിന്റെ മനോഹരമായ മിഴിവാർന്ന ചിത്രം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ലഭിക്കും, ഇന്റർനെറ്റിൽ ലഭിക്കും. പക്ഷെ പനിനീർപ്പൂവിന്റെ പരിമളമറിയാൻ, പനിനീർപ്പൂവിന്റെ സുഗന്ധമറിയാൻ നിങ്ങൾ നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ സൈബർ ചുമരുകളിൽ നിന്ന് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തെ വിടർന്നു നിൽക്കുന്ന സൂര്യപ്രകാശമേറ്റ് വിടർന്നു നിൽക്കുന്ന പനിനീർപ്പൂവിനെ പോയി ഒന്ന് മണത്തു നോക്കണം, അതിന്റെ ഗന്ധമറിയാൻ. മനോഹരമായ മാമ്പഴം നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഓർഡർ ചെയ്യാം, ഇന്റർനെറ്റിൽ ആ മാമ്പഴത്തിന്റെ കൂട് വരും. പക്ഷെ മാമ്പഴത്തിന്റെ രുചി അറിയണമെങ്കിൽ
സൈബർ ചുമരുകളിൽ നിന്ന് പുറത്തു വന്ന മുറ്റത്തെ തേന്മാവിൽ നിൽക്കുന്ന മമ്പഴത്തെ എറിഞ്ഞു വീഴ്ത്തി അത് മുറിച്ചു നോക്കി അത് രുചിച്ചു നോക്കുക തന്നെ വേണം. പുതിയ ലോകത്ത് നമ്മൾ നേരിടുന്ന വെല്ലുവിളിയാണ്. ആ വോയിസ് ക്ലിപ്പിൽ ആ ചെറുപ്പക്കാർ, ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക്, കാസർഗോഡ് പണ്ണനയിൽ നിന്ന് പോയ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് നടത്തിയ ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തിൽ ശ്വാസം അടക്കി പിടിച്ചാണ് പറയുന്നത്. അതിൽ പറയുന്നു, ഞങ്ങൾ ഹിജ്റ പോയതാ, ഞങ്ങൾ ഹിജ്റ പോയതാ, ശ്വാസം അടക്കി പിടിച്ചു, ഞങ്ങൾക്ക് കളവ് പറയേണ്ടി വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, ചില ഘട്ടത്തിൽ ഇസ്ലാം അങ്ങനെ കളവ് പറയുന്നതിന് അനുവാദം നൽകുന്നുണ്ട്. സ്വയം ആശ്വസിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഹിജ്റ പോയതാണ്, ഞങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിലാണ് ഉള്ളത്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ISIS ആവാൻ തരമില്ല. ലോകത്ത് ഒരുപാട് ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട്. സിഗ്നൽ വെച്ച് അഫ്ഗാനിസ്ഥാനിലെ തോറോബോറ മലനിരകൾക്കിടയിൽ ആ പരിസരത്താണ് അവരുള്ളതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിലാണ്, ഞങ്ങൾ സേഫാണ്. ശ്വാസം അടക്കി പിടിച്ച് പറയാൻ, ഞങ്ങൾ സേഫാണ്. ഇത് സുരക്ഷിതമായ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് പോയി ശ്വാസം അടക്കി പിടിച്ച് പറയുന്നു, ഞങ്ങൾ സേഫാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അവർ അൺസേഫാണ് എന്ന ഒരു സ്വരത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം, സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്താണ്. ഞങ്ങൾ ഹിജ്റ പോയതാണ്, ഞങ്ങൾ ദാറുൽ കുഫറിന്റെ നാട്ടിൽ നിന്ന് ദാറുൽ ഇസ്ലാമിന്റെ നാട്ടിലേക്കാണ് പോയത്. ദാറുൽ കുഫറിന്റെ നാട്ടിൽ നിന്ന് ദാറുൽ ഇസ്ലാമിന്റെ നാട്ടിലേക്കാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ നാട് ദാറുൽ കുഫറിന്റെതാണ്. ഞങ്ങൾ ദാറുൽ ഇസ്ലാമിന്റെ നാട്ടിലേക്കാണ് പോയത്. സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, പിരിറ്റാനിക്കൽ ഇസ്ലാം, കലർപ്പില്ലാത്ത ഇസ്ലാമിന് വേണ്ടിയാണ് ഞങ്ങൾ ദാറുൽ ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പോയത്. പ്രവാചക കാലത്തെ ഇസ്ലാമിക ജീവിതം പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി, ആ മാതൃകയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പാലായനം ചെയ്തത്. ദാറുൽ കുഫറിന്റെ നാട്ടിൽ നിന്ന് ദാറുൽ ഇസ്ലാമിന്റെ നാട്ടിലേക്ക്. അതായത് കേരളത്തിൽ നിന്ന് ഈ 21 പേർ മാത്രമാണ് സ്വർഗാവകാശികൾ. പ്രവാചക ജീവിതം തിരിച്ചു പിടിക്കാനാണ് പോയത്. ആ കാലം തിരിച്ചു പിടിക്കാൻ പോയപ്പോ പ്രവാചകൻ ജനിച്ചത് ക്രിസ്തുവിന് ശേഷം AD 570 പ്രവാചകൻ വഫാത്താകുന്നത് ക്രിസ്തുവിന് ശേഷം AD 632 570 മുതൽ 632 വരെയുള്ള ആ ജീവിതം തിരിച്ചു പിടിക്കാനാണ് ഇവർ പോയത്. മുല്ലപ്പൂവിന്റെ മണമറിയാൻ ഇന്റർനെറ്റിൽ പരതിയിട്ട് കാര്യമില്ല, മുറ്റത്തേക്ക് ഇറങ്ങണം, മുറ്റത്തേക്ക് ഇറങ്ങണം. AD 570 പ്രവാചകൻ ഭൂജാതനായെങ്കിൽ 40-ാമത്തെ വയസ്സിലാണ് നബുവത്ത് ലഭിക്കുന്നത്, പ്രവാചകത്വം ലഭിക്കുന്നത്. AD 624 മഹാനായ മാലിക് ബിദ്നാറും 12 ഇസ്ലാമിന്റെ സന്ദേശവുമായി ഈ മലയാളക്കരയിലെ കൊടുങ്ങല്ലൂരിൽ വരുന്നത്. അവർ 12 വന്നു, പ്രവാചകന്റെ ജീവിതം അന്വേഷിച്ചാണ് ഇവർ പോയത്. മാലിക് ബിദ്നാറും സംഘവും 12 വന്നത് പ്രവാചക സവിധത്തിൽ നിന്ന് നേരിട്ട് ജീവിത വിശുദ്ധി സംശുദ്ധയാർന്ന അവരുടെ ഇസ്ലാമിക ജീവിതം, അതിലാകൃഷ്ടരായി മറ്റുള്ളവർ ഇസ്ലാമിനെ ആശ്ലേഷിച്ചു, അവരുടെ പെൺകുട്ടികളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. AD 648 മാലിക് ബിദ്നാർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്ന് പറയുന്നു അനുമാനിക്കുന്നത്. നിങ്ങളുടെ ഈ കാസർഗോഡ് തളങ്കര പള്ളിയിലാണ് മാലിക് ബിദ്നാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നതാണ് പ്രബലമായ സാധ്യതകൾ പറയുന്നത്. പ്രവാചകന്റെ ജീവിതം തിരിച്ചു പിടിക്കാനാണ് ഇവർ പോയത്. പ്രവാചക സവിധത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ് മാലിക് ബിദ്നാറും സംഘവും. അവരിവിടെ ജീവിച്ചു, സ്വർഗം തേടിയാണ് ഈ ആളുകൾ യാത്ര ചെയ്തത്. ഇവർ മറുപടി പറയേണ്ടത്, അതാണ് പറഞ്ഞത്, മുറ്റത്തെ മുല്ലപ്പൂവിന്റെ മണം ഇന്റർനെറ്റിൽ നോക്കിയാൽ അറിയില്ല, കാസർഗോഡ് നിന്ന് പഠനയിൽ നിന്ന് പോകുമ്പോ അപ്പുറത്ത് ജീവിത പരിസരത്തുള്ള മാലിക് ബിദ്നാർ, ആ മാലിക് ബിദ്നാർ സ്വർഗത്തിലാണ് നരകത്തിലാണ്? മറുപടി പറയേണ്ടത് ഇവരാണ്. ആ മാലിക് ബിദ്നാർ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ആ 12 സ്വർഗത്തിലാണോ നരകത്തിലാണോ? 14 കേരളത്തിൽ ജീവിച്ച മുസ്ലിങ്ങൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ബഹുസ്വരതയുടെ പാഠം നമുക്ക് പഠിപ്പിച്ചു തന്ന സൈനുദ്ദീൻ മക്തൂമും ഖാലി മുഹമ്മദും സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഒളിയങ്കോട് ഉമർ ഖാദി സ്വർഗത്തിലാണോ നരകത്തിലാണോ? വക്ക മൗലവി ഹമദാനി തങ്ങൾ മക്തി തങ്ങൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഇന്ന് ജീവിക്കുന്ന കേരളത്തിലെ 75 മുസ്ലിങ്ങൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഇവരുടെ മാതാക്കൾ, ഇവരുടെ പിതാവ്, ഇവരുടെ കുടുംബം സ്വർഗത്തിലാണോ നരകത്തിലാണോ? എന്ത് ഇസ്ലാമാണ് ഇവർ പഠിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നു കഴിഞ്ഞ 14 ഇവിടെ ജീവിച്ച നമ്മുടെ പൂർവികന്മാർ, ഹിദായത്ത് ലഭിച്ചവർ, നിശ്ചയമായും അവർ സ്വർഗത്തിലായിരിക്കണം, അങ്ങനെ ആകണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഈ ആധുനിക സമൂഹത്തെ വളർത്തി വലുതാക്കി ഈ ബഹുസ്വരതയിൽ ജനാധിപത്യ മാർഗത്തിൽ നമുക്ക് ഈ പച്ച പതാക തന്നു ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, സിദി സാഹിബ്, ബാഫക്കി തങ്ങൾ, CH മുഹമ്മദ് ഗോയ, പുക്കോയ തങ്ങൾ, ശിഹാബ് തങ്ങൾ. ഉറച്ചു വിശ്വസിക്കുന്നു നമ്മൾ
അല്ലാഹു അനുഗ്രഹിച്ചാൽ അവർ സ്വർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പച്ച പതാക പിടിച്ച് നമ്മളും ചെന്ന് ചേരുന്നത് അവരുള്ള സ്വർഗത്തിലാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു നമ്മൾ. പിന്നെ എന്തിന് സ്വർഗം തേടി ഈ യാത്ര? പിന്നെ എന്തിന് ഈ സ്വർഗം തേടി യാത്ര? കൃത്യത വരുത്തണം, കൃത്യത വരുത്തണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു നൂൽപാലത്തിന്മേലുള്ള നടത്തമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു നൂൽപാലത്തിന്മേലുള്ള നടത്തമാണ്. നൂൽപാലത്തിന്മേൽ നടക്കണമെങ്കിൽ പരിശീലനം വേണം. നൂൽപാലത്തിന്മേൽ നടക്കണമെങ്കിൽ മെയ്വഴക്കം വേണം. നൂൽപാലത്തിന്മേൽ നടക്കണമെങ്കിൽ അഭ്യാസം അറിയണം. ഒരടി മുന്നോട്ട് വെക്കാൻ രണ്ടടി പിറകിലോട്ട് വെക്കണം. അങ്ങനെ അഭ്യാസം അറിഞ്ഞ പരിശീലനം ലഭിച്ച മുസ്ലിം എന്ന പേരിലാണ് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പച്ചപ്പതാക ഒരു ജനാധിപത്യ മതേതര രാജ്യത്താണ് പ്രവർത്തിച്ചത്. നൂൽപാലത്തിലൂടെ വഴി നടത്തി നമ്മുടെ ദാർശനികന്മാരായ മഹാരഥന്മാരായ നേതാക്കന്മാർ. അത് അന്യാധീനപ്പെട്ടുകൂടാ, അത് കളങ്കപ്പെട്ടുകൂടാ. സി എച്ചിന്റെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്, അന്യ സമുദായത്തിന്റെ തലനാരിഴ ഞങ്ങൾക്ക് വേണ്ട, ഈ സമുദായത്തിന്റെ തലനാരിഴ വിട്ടുകൊടുക്കില്ല ഞങ്ങൾ. അതാണ് ഒരേ സമയം ഈ സമുദായത്തിന്റെ തലനാരിഴ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ ഈ സമുദായത്തെ സംതൃപ്തിപ്പെടുത്തി സി എച്ച് മുഹമ്മദ് വയാ സാഹിബ്. അന്യ സമുദായത്തിന്റെ തലനാരിഴ വേണ്ട ഞങ്ങൾക്കെന്ന് പറഞ്ഞപ്പോ അന്യ ജനവിഭാഗങ്ങളെ ബോധ്യപ്പെടുത്തി സി എച്ച് മുഹമ്മദ് വയാ സാഹിബ്. അതാണ് മുടിനാരിഴ രീതിശാസ്ത്രം, അതാണ് നൂൽപാലത്തിമേലുള്ള നടത്തം എന്ന് പറഞ്ഞത്. ഈ ആളുകൾ പോയത് ISIS-ലേക്കാണോ എന്ന് യാതൊരു സ്ഥിരീകരണവും ഇല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാകാതിരിക്കട്ടെ, രാജ്യത്തെ ഭരണകൂടം തിരിച്ചു കൊണ്ടുവരണം, അവരുടെ വിചാരണക്ക് വിധേയമാക്കണം. അതല്ല, അതിന് കഴിയുന്നില്ലെങ്കിൽ ബഹുസ്വരതയുടെ ഈ പുണ്യമായ പവിത്രമായ ഭൂമിയിൽ കാലുകുത്താൻ ഇടം കൊടുക്കരുത് രാജ്യത്തെ ഭരണാധികാരികൾ ആ ആളുകൾക്ക്. മുസ്ലിം യൂത്ത് ലീഗിന്റെ നിലപാട് കൃത്യമാണ്. അതല്ല ആത്മീയമായ അന്വേഷണമാണ്. ആത്മീയ സ്വാതന്ത്ര്യം തേടിയാണെങ്കിൽ അവർക്ക് സിവിൽ റൈറ്റ്സ്, പൗരാവകാശം. ആ സിവിൽ റൈറ്റ്സ്, നമ്മുടെ സിവിൽ റൈറ്റ്സിനെ, പൗരാവകാശത്തെ ഹനിക്കുന്നില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണം. രാജ്യത്തെ ബഹുസ്വരതയിൽ അവരെ ഇഴുകിച്ചേരാൻ പ്രേരിപ്പിക്കണം. ഇത് ഇസ്ലാമല്ല, ഞാൻ ചുരുക്കുന്നു, ഇത് ഇസ്ലാമല്ല. ചിലർ ആത്മീയമായ അന്വേഷണം, ആത്മീയമായ തീവ്രത കാലിനെ കടന്ന് ജീവിക്കുക, അങ്ങനെയൊരു ഇസ്ലാമില്ല. ചിലർക്കോ ഇസ്ലാമിന് വേണ്ടി മരണാഭിനിവേശം. രണ്ടുമില്ല. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു അനുചരനായിരുന്നു ഉസ്മാൻ ഇബ്നു മസ്ഊദ്. ഉസ്മാൻ ഇബ്നു മസ്ഊദിനെ അള്ളാഹുവിന്റെ പ്രവാചകന് വളരെ ഇഷ്ടമായിരുന്നു. ഉസ്മാൻ ഇബ്നു മസ്ഊദിന്റെ സവിശേഷത, അദ്ദേഹം വളരെയധികം ആത്മത്യാഗം ചെയ്യുന്നവനായിരുന്നു, പരിത്യാഗിയായിരുന്നു. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മറ്റു എല്ലാ ഭൗതികതയെയും നിരാകരിക്കുന്ന ആളായിരുന്നു ഉസ്മാൻ ഇബ്നു മസ്ഊദ്. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, എനിക്ക് ബ്രഹ്മചാരിയാകണം, എനിക്ക് വിവാഹം കഴിക്കണ്ട. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉസ്മാനോട് പറഞ്ഞു, ഉസ്മാൻ, നീ എന്നിൽ യാതൊരു മാതൃകയും കാണുന്നില്ലേ, നീ എന്നിൽ ഒരു മാതൃകയും കാണുന്നില്ലേ. ഞാൻ വിവാഹം കഴിക്കുന്നു, ഞാൻ മാംസം ഭക്ഷിക്കുന്നു, ഞാൻ നോമ്പെടുക്കുന്നു, നോമ്പ് മുറിക്കുന്നു. പ്രവാചകന്റെ ആ മറുപടി ഉസ്മാൻ ഇബ്നു മസ്ഊദിനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രവാചകൻ അറിയാമായിരുന്നു. പിന്നെയും ഉസ്മാൻ ഇബ്നു മസ്ഊദ് അത് തുടർന്നു. രാത്രിയിൽ ഉറങ്ങാതെ നമസ്കരിക്കും, തുടർച്ചയായി നോമ്പനുഷ്ഠിക്കും. ഒരു ദിവസം പ്രവാചകൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, ഉസ്മാൻ, ഇത് ശരിയല്ല, നിനക്കെന്നിൽ മാതൃകയുണ്ട്, നിന്റെ കണ്ണുകൾക്ക് നിന്നോട് ബാധ്യതയുണ്ട്, നിന്റെ കണ്ണുകൾക്ക് നിന്റെ ബാധ്യതയുണ്ട്, നിന്റെ ശരീരത്തിന് നിന്നോട് ബാധ്യതയുണ്ട്, നിന്റെ കുടുംബത്തിന് നിന്റെ ശരീരത്തോട് അവകാശമുണ്ട്. ശ്രദ്ധിക്കണം, നിന്റെ കുടുംബത്തിന് നിന്റെ ശരീരത്തോട് അവകാശമുണ്ട്. ഇസ്ലാം എവിടെയാണ് അതിന്റെ മനോഹാരിത എന്ന് തിരിച്ചറിയണം. നിന്റെ കുടുംബത്തിന് നിന്റെ ശരീരത്തോട് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ നമസ്കരിക്കുന്നു, നമസ്കരിക്കാതിരിക്കുന്നു, ഞാൻ നമസ്കരിക്കുന്നു, ഉറങ്ങുന്നു, ഞാൻ നോമ്പെടുക്കുന്നു, നോമ്പ് മുറിക്കുന്നു. പ്രവാചകൻ ഉസ്മാൻ ഇബ്നു മസ്ഊദിനെ വിളിക്കി. ഉസ്മാൻ ഇബ്നു മസ്ഊദ് ഉമറുൽ ഫറൂഖിന്റെ സഹോദരി ഖൗലയെയാണ് വിവാഹം ചെയ്തത്. ഉമറിന്റെ സഹോദരി ഖൗലയെയാണ് ഉസ്മാൻ ഇബ്നു മസ്ഊദ് വിവാഹം ചെയ്തത്. ഉസ്മാൻ ഇബ്നു മസ്ഊദ് മരണപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകന് വളരെ വലിയ ഇഷ്ടമായിരുന്നു. ജനാസ സന്ദർശിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പോയി. അവിടെ നിന്നിട്ട് ആ ജനാസയുടെ ഉസ്മാൻ ഇബ്നു മസ്ഊദിന്റെ നെറ്റിത്തടത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്നേഹ ചുംബനം നൽകി. ആ നെറ്റിത്തടത്തിൽ പ്രവാചകൻ ചുംബിച്ചു. പ്രവാചകൻ ചുംബിച്ച് തിരിച്ച് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിശ്ചയം ഉസ്മാൻ ഇബ്നു മസ്ഊദ് സ്വർഗത്തിൽ തന്നെ, ഉസ്മാൻ ഇബ്നു മസ്ഊദ് സ്വർഗത്തിൽ തന്നെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സ്ത്രീയെ ഒന്ന് രൂക്ഷമായി നോക്കി.
വളരെ രൂക്ഷമായി നോക്കി. അർഹതയില്ലാത്തത്, യോഗ്യതയില്ലാത്തതാണ് ആ സ്ത്രീ പറഞ്ഞത് എന്ന മട്ടിൽ വളരെ രൂക്ഷമായി നോക്കി. എന്നിട്ട് അവിടെ കൂടി നിന്നവരോടായി അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിശ്ചയം ഈ ഉസ്മാൻ ഇബ്നു മസൂദിന്റെ മരണാനന്തര ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല. അല്ലാഹുവാണേ, എനിക്ക് യാതൊന്നും അറിയില്ല. സ്വർഗമാണോ നരകമാണോ എനിക്ക് അറിയില്ല. ഈ സ്ത്രീ പറയേണ്ടിയിരുന്നത് ഉസ്മാൻ ഇബ്നു മസൂദ് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മാത്രമാണ്. പ്രവാചകന് പോലും നിശ്ചയമില്ല. പരിത്യാഗിയായ, ബ്രഹ്മചാര്യം കൊതിച്ച, അള്ളാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ച ഉസ്മാൻ ഇബ്നു മസൂദ് മരണപ്പെട്ടിട്ടും ഉസ്മാൻ ഇബ്നു മസൂദ് സ്വർഗത്തിലാണോ എന്നത് പ്രവാചകന് പോലും നിശ്ചയമില്ല. ആടിനെ കറക്കാൻ പലിശയില്ലാത്ത ലോകത്ത്, ലോണില്ലാത്ത ലോകത്ത്, ദാറുൽ കുഫറിന്റെ നാട്ടിൽ നിന്ന് ദാറുൽ ഇസ്ലാമിന്റെ നാട്ടിലേക്ക് ഹിജ്റ പോകുന്ന ആളുകൾ എവിടെ നിന്നാണ് ഈ കുട്ടികൾ ഇസ്ലാമിനെ പഠിക്കുന്നത്? തീർന്നില്ല അതിന്റെ രണ്ടാം ഭാഗമുണ്ട് കഥയുടെ. ഉമർ അൽ ഫാറൂഖിന്റെ സഹോദരി ഖൗലയാണ് ഉസ്മാൻ ഇബ്നു മസൂദ് വിവാഹം കഴിച്ചത്. ഉമറിന് ഉസ്മാൻ ഇബ്നു മസൂദിന്റെ മരണം ഇഷ്ടപ്പെട്ടില്ല. ഇത്ര പരിത്യാഗിയായ, ഇത്ര ജീവിതത്തെ ത്യജിച്ച ഉസ്മാൻ ഇബ്നു മസൂദ്, ഉമർ പോരാളിയാണ്, യുദ്ധം ചെയ്യുന്നവനാണ്, രക്തസാക്ഷിത്വം കൊതിക്കുന്നവരാണ് ഉമർ. തന്റെ സഹോദരിയുടെ ഭർത്താവ് ഇത്രമാത്രം അള്ളാഹുവിന്റെ പ്രീതിക്കായി ജീവിച്ചിട്ടും രക്തസാക്ഷിയായില്ലല്ലോ, ഷഹീദായില്ലല്ലോ. നമ്മുടെ കുട്ടികളുടെ രണ്ടാമത്തെ കാര്യമാണ് മരണാഭിനിവേശം. ഉമർ അൽ ഫാറൂഖിന് ആ നിരാശ ഇങ്ങനെ ഉണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് കടന്നുപോയി, ഉമർ അൽ ഫാറൂഖിന്റെ ഭരണകാലം, ചർച്ചകൾ വന്നു, രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ള ചർച്ച നടന്നു. ഉമർ അൽ ഫാറൂഖിന് ഉസ്മാൻ ഇബ്നു മസൂദിനെ കുറിച്ചുള്ള ആശങ്ക അപ്പോൾ പറഞ്ഞു. രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം ഇങ്ങനെ പറയുമ്പോ ഉമർ അൽ ഫാറൂഖ് അനുയായികളോട് പറഞ്ഞു, മിണ്ടാതിരിക്കണോ, മിണ്ടാതിരിക്കണം. നമ്മളിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠ, നമ്മളിലെ ഏറ്റവും വലിയ ഉന്നത, അവർ രക്തസാക്ഷിയായിട്ടല്ലോ വിട പറഞ്ഞു പോയത്. അവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടല്ലോ വിട പറഞ്ഞു പോയത്. ആരാണ് ആ ശ്രേഷ്ഠർ? മാനവ സമൂഹത്തിന്റെ നായകൻ, മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആൾ പ്രവാചകന്റെ ഒന്നാമത്തെ ഉത്തരാധികാരി അബൂബക്കർ സിദ്ദീഖ്. അപ്പോൾ മാത്രമാണ് രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ള കൃത്യമായ വിശദീകരണം ഉമർ അൽ ഫാറൂഖ് ജനങ്ങളോട്, അനുയായികളോട് പറഞ്ഞത്, വെളിപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ആത്മീയ തീവ്രവാദവും ഈ മരണാഭിനിവേശവും ഇസ്ലാമികമല്ല, അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിന് വേണ്ടി പൊരുതി മരിക്കാനല്ല മുസ്ലിം ലീഗ് നിങ്ങളെ ക്ഷണിക്കുന്നത്, ഇസ്ലാമിന് വേണ്ടി ജീവിച്ചു വിജയിക്കാനാണ്, ജീവിച്ചു വിജയിക്കാനാണ്. മതപരിവർത്തനം നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. മതപരിവർത്തനം നിരോധിക്കണം എങ്ങനെയെങ്കിലും. RSS തക്കം വാർത്ത നൽകുകയാണ്. സാക്കീർ നായിക്കിനെതിരെയുള്ള വലിയ വലിയ ആസൂത്രണങ്ങൾ നടക്കുന്നു. സാക്കീർ നായിക്കിന് മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിം ലീഗ് അദ്ദേഹത്തെ പിന്തുണച്ചു. അദ്ദേഹം ഭീകരനാണോ ഭീകരവാദിയാണോ എന്ന് തെളിഞ്ഞാൽ മുസ്ലിം ലീഗ് പറഞ്ഞത് അപരാധമാണെന്ന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കില്ല. പക്ഷെ ഭീകരവാദിയും ഭീകരനുമല്ലാത്ത കാലത്തോളം അദ്ദേഹത്തിന് പൗരാവകാശമുണ്ട്, അത് സംരക്ഷിക്കപ്പെടണം. അതാണ് മുസ്ലിം ലീഗ് പറഞ്ഞത്. അപ്പോൾ ചിലർ പറയുന്നു മുസ്ലിം ലീഗ് ജനങ്ങളെ മതം മാറ്റുകയാണ്, ലൗ ജിഹാദ്, അങ്ങനെ മതത്തിന്റെ ആളുകളെ വർദ്ധിപ്പിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ നമുക്കറിയാം അങ്ങനെ ആളുകളെ കൂട്ടുകയല്ല, ഇസ്ലാമിലേക്ക് ആളുകളെ ചേർക്കലല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അതാണ് ഇസ്ലാമിലേക്ക്, ഇസ്ലാമിലേക്ക് ഒരാൾ വരുമ്പോൾ ഉള്ള അതിന്റെ ആദ്യത്തെ പ്രഖ്യാപനം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. സാക്കിർ നായിക്കിന് പൗരാവകാശമുണ്ട്, അത് പാലിക്കപ്പെടട്ടെ. പക്ഷെ കാനേഷുമാരി ആളെ കൂട്ടാൻ, ഇസ്ലാമിലേക്ക് ആളെ ചേർക്കാൻ മതപ്രബോധനം നടത്തേണ്ടതില്ല ആരും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അതാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. പൗരാവകാശമുണ്ട്. ആർട്ടിക്കിൾ 25 മതം പ്രചരിപ്പിക്കാനും ആചരിക്കാനും വിശ്വസിക്കാനുമുള്ള മൗലിക അവകാശമുണ്ട് ഭരണഘടന നൽകുന്നത്, അത് ഹനിക്കപ്പെടാൻ പാടില്ല. പക്ഷേ ഇസ്ലാമിലേക്ക് ആളെ കൂട്ടലല്ല. എന്നെ കേൾക്കുന്ന ഇതര മതസ്ഥർ കൂടി ഇത് മനസ്സിലാക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഞാനാണ് മുസ്ലിമെങ്കിൽ, ഞാനാണ് ചൊല്ലുന്നതെങ്കിൽ ഐ ഡിക്ലെയർ, ഞാൻ പ്രഖ്യാപിക്കണം ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണ്. ഐ ഡിക്ലെയർ, അതാണ് ഇസ്ലാം. ആൻഡ് ദെൻ ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, അതാണ് ഈമാൻ. ആൻഡ് ദെൻ ഐ വിറ്റ്നസ്, ഞാൻ സാക്ഷ്യപ്പെടുത്തണം. എന്താണ് സാക്ഷ്യപ്പെടുത്തുക? ഇസ്ലാമായി ജീവിക്കുക. നിശ്ചയം നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നു എന്ന ബോധ്യത്തിൽ ജീവിക്കുക.
അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ. അത് കൽബിലുറച്ച ഒരാളാണ് മുസ്ലിം ആകുക. അല്ലാതെ കാനേശുകുമാരി ആളെ കൂട്ടുക എന്ന് പറയുന്നത് നമ്മുടെ നയമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബഹുസ്വരതയുടെ ഒരു മണ്ണിലാണ് നമ്മൾ ജീവിച്ച് വിജയിച്ചത്. ആ ബഹുസ്വരതയുടെ മണ്ണിൽ തന്നെയാണ് നമുക്ക് ഇനിയും ജീവിക്കാനുള്ളത്. എല്ലാ രീതിയിലുള്ള ആസൂത്രണവും നടക്കുന്നുണ്ട്. ഈ ISIS എന്ന് പറയുന്ന ആളുകൾ, അവർ ഇസ്ലാമുമായി കുലബന്ധം പോലും ഇല്ല, കുലബന്ധം പോലും ഇല്ല. എല്ലാ സാംസ്കാരിക ചിഹ്നങ്ങളും തകർക്കുകയാണ്. സിറിയയിലെ പൽമിറയിലെ സ്തൂപങ്ങൾ തകർത്തു ISIS. പൽമിറയിലെ സ്തൂപങ്ങൾ തകർത്തു. ക്രിസ്തുവിന് മുമ്പുള്ളതാണ് പൽമിറയിലെ സ്തൂപങ്ങൾ. ക്രിസ്തുവിന് മുമ്പുള്ളതാണ് പൽമിറയിലെ സ്തൂപങ്ങൾ. ബുദ്ധ പ്രതിമകൾ തകർത്തു അഫ്ഗാനിസ്ഥാനിലെ. അസീറിയൻ പ്രതിമകൾ തകർത്തു ഇറാഖിലെ, ബാഗ്ദാദിലെ. ഇവയൊക്കെ ക്രിസ്തുവിന് മുമ്പുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്തും തൊട്ടടുത്ത കാലത്തും സിറിയ ഇസ്ലാമിന്റെ അധീനതയിലാകുന്നുണ്ട്. സിറിയക്ക് വേണ്ടിയുള്ള യുദ്ധം ജാഫർ ഇബ്നു അബി താലിബ് നയിക്കുമ്പോൾ പ്രവാചകൻ മദീനയിലിരുന്ന് അത് നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. ജാഫർ ഒരു കൈയിൽ പതാക പിടിച്ച് ആ കൈ വെട്ടി മാറ്റുമ്പോൾ മറ്റേ കൈയിലേക്ക് അത് കൈമാറുമ്പോൾ പിന്നെ ആ പതാക സ്വന്തം നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് പ്രവാചകൻ മദീനയിലിരുന്ന് കണ്ടു എന്നാണ് പറയുന്നത്. പ്രവാചകന്റെ തൊട്ടടുത്ത് തന്നെ സിറിയ ഇസ്ലാമിന്റെ അധീനതയിലാകുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പുള്ളതാണ് പൽമിറയിലെ സ്തൂപങ്ങൾ. എന്നിട്ടോ പ്രവാചകന്റെ കാലത്തോ പ്രവാചകന്റെ തൊട്ടടുത്ത കാലത്തോ പൽമിറയിലെ സ്തൂപങ്ങൾ തകർക്കപ്പെട്ടില്ല. പൽമിറയിലെ സ്തൂപങ്ങൾ തകർക്കപ്പെട്ടില്ല. ബാഗ്ദാദിലെ അസീറിയൻ പ്രതിമകൾ തകർക്കപ്പെട്ടില്ല. അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധമത പ്രതിമകൾ തകർക്കപ്പെട്ടില്ല. അതാണ് ജൂതതന്ത്രം. മുഖ്യ ശത്രുവിനെ നേരിടാൻ ഒരു അപര ശത്രുവിനെ നിർമ്മിക്കുക, അതാണ് ISIS. പ്രവാചകരില്ലാത്ത ഇസ്ലാം. പ്രവാചകൻ വിഗ്രഹ ആരാധനയെ എതിർത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്ക വിജയത്തിന് ശേഷം കഅബയിലുള്ള ഹുബാൽ വിഗ്രഹം തന്റെ വടി കൊണ്ടാണ് പറിച്ചെടുക്കുന്നത്, വീഴ്ത്തുന്നത്. പ്രവാചകൻ അതിനുശേഷം ഖാലിദ് ഇബ്നു വലീദിനോട് പറയുന്നുണ്ട്, ഉസ്സയുടെ ക്ഷേത്രത്തിൽ പോയി നീ ആ വിഗ്രഹം തകർക്ക്. ഖാലിദ് ആ വിഗ്രഹം തകർത്ത് തിരിച്ചു വന്നപ്പോ പ്രവാചകൻ ചോദിക്കുന്നു, നീ അത് തകർത്തോ? പ്രവാചകരെ, ഞാൻ അത് തകർത്തു. എന്നാൽ നീ അവളെ നശിപ്പിച്ചിട്ടില്ല, നീ അവളെ തകർത്തിട്ടില്ല, തിരിച്ചു പോണം. ഖാലിദ് തിരിച്ചു ചെല്ലുമ്പോ നഗ്നയായ കറുത്ത വർണ്ണമുള്ള ഒരു സ്ത്രീ മുടിയെ മുഴുവൻ അഴിച്ചിട്ട് നിൽക്കുന്നു. ഖാലിദ് അവളുടെ ശിരസ് ഛേദിച്ചു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ എല്ലാ വിഗ്രഹങ്ങളും തകർക്കാമെന്നാണോ? അല്ല. അല്ലാഹുവിന്റെ പ്രവാചകന് മുമ്പ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്ലാം, ഇസ്ലാമിന്റെ ഇസ്മായിൽ നബി അലൈഹി സ്ലാം സ്ഥാപിച്ച പരിശുദ്ധ ഖബ, ആ ഖബയിൽ വിഗ്രഹം ഉണ്ടായിരുന്നില്ല. അവിടെ പിന്നെ കൊണ്ടുവന്ന് വിഗ്രഹം വെച്ച് അതിനെ മലീമസമാക്കിയപ്പോ പുണ്യഭൂമിയിൽ വിഗ്രഹാരാധന ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അത്തരം ഒരു നടപടി എടുത്തു. അതിന്റെ പേരിൽ നാട്ടിലെ മുഴുവൻ വിഗ്രഹങ്ങളെയും തകർക്കലാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ വികൃതമാക്കുകയാണ്. യഥാർത്ഥ ഇസ്ലാം എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിനെ പ്രചരിപ്പിക്കാൻ കഴിയണം. അത് ഇന്റർനെറ്റിൽ ലഭിക്കുന്ന കേവല വിവരങ്ങളല്ല, അത് ജീവിത പരിസരത്ത് ഇഴകിച്ചേർന്ന്, ബഹുസ്വരതയിൽ ഇഴകിച്ചേർന്ന് മറ്റുള്ളവരോട് ഇതിന്റെ ആത്മീയാംശം. നിങ്ങൾ ബഹുസ്വരതയിൽ ഇഴകിച്ചേരുമ്പോഴാണ് നമുക്ക് നമ്മുടെ താടി വടിക്കാൻ കഴിയില്ല, നമുക്ക് നമ്മുടെ തലപ്പാവ് മാറ്റാൻ കഴിയില്ല, നമുക്ക് നമ്മുടെ പെണ്ണുങ്ങളുടെ പർദ മാറ്റാൻ കഴിയില്ല. നാളിതുവരെ ആ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ജീവിച്ചെങ്കിൽ ആ ചിഹ്നങ്ങളുമായി ബഹുസ്വരതയിൽ ജീവിക്കാൻ കഴിയണം. നിങ്ങളുടെ ആത്മീയാംശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഇസ്ലാമിന്റെ പ്രബോധന മാർഗം. ആ പ്രബോധന മാർഗത്തിലാണ് മാലിക് ഇബ്നു സംഘവും ഇവിടെ വന്നത്. 14 നൂറ്റാണ്ട് ഇവിടെ ജീവിച്ചവർ ആ മാർഗത്തിൽ ജീവിച്ചാണ് സ്വർഗം പൂകിയത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മനോഹരമായ ഉദ്യാനത്തിലേക്ക്, ജന്നത്തുൽ ഫിർദൌസിലേക്ക് നമുക്കും പോകണം. നമുക്കും ഇവിടെ കുട്ടികൾ പിറക്കണം. ഇനിയും പിറക്കാതിരിക്കുന്ന കുട്ടികളും ഇവിടെ ജനിക്കണം, ഇവിടെ ജീവിക്കണം, ഇവിടെ മരിക്കണം. അവർക്കും സ്വർഗം ലഭിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുതിയ കാലത്തേക്ക് എങ്ങനെയാണോ ആധുനിക ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഈ സമുദായത്തിന് അനുഗുണമായി നമ്മൾ ഉപയോഗപ്പെടുത്തിയതെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നവർ യഥാർത്ഥ ഇസ്ലാമിന്റെ ഈ ആത്മീയാംശം പ്രസരിപ്പിക്കുന്ന സന്ദേശവാഹകരായി മാറാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്കൊരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.